ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാൻ പെർമിഷൻ വേണം. എന്തോ എന്തിടാ നീ ചെക്കർക്ക് ടിക്കറ്റ് ചെയ്തോ കള്ള കൂർക്ക. ഇത് കണ്ടോ നീ, ഇത് കണ്ടോടാ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർക്ക് അകത്തു പോവാൻ പെർമിഷനോ? മകളായി മാഫ് കരോ സാബ്, അന്തർ ജായി. നീ ഒരു സസ്പെൻഷൻ രക്ഷപ്പെട്ടു, വണ്ടി ഇറേ. എന്തിനാ സാറ് നക്കാപ്പിച്ച കാശിന് വേണ്ടി തർക്കിക്കുന്നത്? സാറ് വലിയ പ്രൊഡ്യൂസർ അല്ലേ? ഞങ്ങളുടെ ഒക്കെ കാശുണ്ടാ സാറിന്റെ ഒക്കെ പോക്കറ്റ് അറിയുന്നത്, അതെങ്കിലും ഓർത്തൂടെ. പണ്ടൊക്കെ ഉത്സവത്തിനും പെരുന്നാളിനും മാത്രമാണ് പിച്ചക്കാർ, ഇപ്പൊ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരേ പിച്ചക്കാർ. ഹലോ ബാലു, ഏതായാലും അളിയാ നിന്റെ വേഷം കൊള്ളാം. 38 പെൽസ് പാന്റും ഒരലവലാതി ബനിയനും എടുത്ത് കളയാറായില്ലേ? ഇതൊക്കെ കളയണമെന്ന് ആഗ്രഹമുണ്ടളിയാ, ചില്ലറ വേണ്ടേ? ജയം മരിച്ചപ്പാ വിടവ് നികത്താൻ വേണ്ടി മദ്രാസിലേക്ക് വണ്ടി കയറി, നീ ഒടുവി പിച്ചക്കാരനായി മാറി. ഏതായാലും വേഷം നിനക്ക് നല്ല ചേർച്ചയായിരുന്നു. അതേ വേഷത്തിലുള്ള റോഡ് സൈഡിൽ കയറി ഇരിക്കായിരുന്നില്ലേ? നാല് കാശങ്ങളും നടഞ്ഞനെ. എടാ, അഭിനയം എന്ന് പറയുന്നത് മഹത്തായ ഒരു കലയാണ്. വേഷം എന്തായാലും എന്താ, കഥാപാത്രമായി മാറുക. അല്ല, കലാബോധമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മതി മതി മതി, നീ തെണ്ടിത്തിരിഞ്ഞു കിടക്കുകയാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, പക്ഷേ ഇത്രയ്ക്ക് ഗതികേടാണെന്ന് നീ അറിഞ്ഞില്ല. ബാലു, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മുടെ സത്യൻ 40-ാമത്തെ വയസ്സിലാ ഹീറോ ആകുന്നത്, ജയൻ 37-ാമത്തെ വയസ്സിലും. എന്നിട്ടെന്താ വിലസിയില്ലേ? എനിക്ക് വയസ്സ് 32 കഴിഞ്ഞിട്ടേ ഉള്ളൂ. സൂപ്പർ സ്റ്റാർ ജയകുമാറിനെ ഒരു നോക്ക് കാണാൻ, ഒന്ന് തൊടാൻ ആബാലവൃദ്ധ ജനങ്ങൾ ക്യൂ നിൽക്കും, നീ കണ്ടോ?
ഏതായാലും അത് കാണാനുള്ള ഭാഗ്യം ഈ ജന്മത്തിന് എനിക്ക് ഉണ്ടാവും തോന്നില്ല. അറം പറ്റുന്ന വാക്കുകൾ പറയാതടാ മഹാഭാവി. ശ്രീപത്മനാഭ, ഇന്ന് ഇത്രയേ ഉള്ളൂ, കൊഴുപ്പിച്ചേക്കണേ. വേണ്ട, എന്നാലും നീ താമസിക്കുന്ന ഒരു സ്ഥലം എങ്ങനെയാണ് അവിടെ? സെൻട്രൽ ജയിലിൽ കഴിയുന്നവര് ഇതിലും സുഖമായിട്ടാ കഴിയുന്നു. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നീ വന്നിരുന്നെങ്കിലോ? അതിനെ അപേക്ഷിച്ചത് റോയൽ ആടാറിയാ. അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, ഈ പിച്ചക്കാരന്റെയും പോലീസുകാരന്റെ ഒക്കെ വേഷം കെട്ടി ജീവിതം എങ്ങനെ പാഴാക്കണം എന്റെ പരിപാടി? ആ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. മാസത്തിൽ അഞ്ചാറ് തവണ ഒത്തു കിട്ടുന്ന ദിവസം ഓണമാ, അല്ലെങ്കിൽ ഗോവിന്ദ. കഷ്ടപ്പെട്ട ആ ജീവിതം ചുമ്മാ ആശിക്കാൻ ആരോടും ചോദിക്കണ്ടല്ലോ എന്ന് വെച്ച് ആശിക്കുന്നു, അത്രേ ഉള്ളൂ. നാണമില്ല അളിയാ നിനക്കിത് പറയാൻ. അന്തസ്സുള്ള വേറെ വല്ല തൊഴിലും പോയി ചെയ്തുകൂടെ? അല്ലെങ്കിൽ നരകത്തിൽ കിടക്കുന്നതിലും ഭേദം, തിരിച്ച് നാട്ടിലേക്ക് പോവും. വാലവ വാല, നീ എന്നെ കെട്ടുകെട്ടിക്കാനാണോ നാട്ടിൽ നിന്ന് കുറ്റിയും പിഴുതിങ്ങി പോകുന്നത്? സത്യം പറ മോനെ, നിന്റെ ലക്ഷ്യവും സിനിമ അല്ലേ? ഞാൻ നിന്നെ പോലെയാണെന്ന് വിചാരിച്ചു. ശത്രുവല്ല. പിന്നെ എന്റെ ഇങ്ങോട്ടുള്ള വരവിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്റെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം ഈ സിറ്റിയിൽ വെച്ച് ആരംഭിക്കുന്നു. മനസ്സിലായില്ല? മനസ്സിലാകും. നിനക്കെന്റെ കാര്യങ്ങൾ അറിയാലോ കുമാറേ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വർഷം കുറയായി. ആപ്ലിക്കേഷൻ അയച്ചു മടുത്തപ്പോ ഒരു സത്യം എനിക്ക് മനസ്സിലായി, ഈ ജന്മത്തിൽ ഒരു ഉദ്യോഗസ്ഥനാവുക എന്നുള്ളത് നടക്കില്ലെന്ന്. സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ അതിന് പൈസ വേണ്ടേ? കഴുത്തറത്തിട്ട എന്റെ അച്ഛൻ സമ്മതിക്കില്ല. നേരായ മാർഗത്തിൽ പറഞ്ഞു മടുത്തപ്പോ സ്വല്പം വളഞ്ഞ വഴിക്ക് നീങ്ങേണ്ടി വന്നു. എന്നുവെച്ചാൽ മൂപ്പിൽസിന്റെ നാട്ടിൽ ഓഹരി വിറ്റ വകയിൽ കുറച്ച് കാശ് കിട്ടി. ബാങ്കുകാരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മൂപ്പരത് പെട്ടിയിൽ വെച്ച് പൂട്ടി താക്കോലി എളിയിൽ വെച്ച് നടപ്പായിരുന്നു. ഒടുക്കം പെട്ടിയോടെ എനിക്കത് പൊക്കേണ്ടി വന്നു. കുറ്റബോധം ലവലേശമില്ല, കാരണം ഗതി പിടിക്കാൻ വേണ്ടിയാണല്ലോ. ഇനിയിപ്പൊ പോലീസോ പുക്കാരോ മറ്റോ കാശിന്റെ കാര്യത്തിൽ നിന്റെ അച്ഛൻ മഹാനക്കിയ. ഹേയ്, ഒന്നും സംഭവിക്കില്ല, അമ്മയുടെ സപ്പോർട്ട് എനിക്കുണ്ടേ. ഇനിയിപ്പോ എന്താ നിന്റെ പരിപാടി? അതൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം. ഇങ്ങനെ കാഴ്ചക്കാരനെ പോലെ നോക്കിയെന്ന കാര്യം നടക്കില്ല. 9 മണിക്ക് വെള്ളം നിൽക്കും, അതിനു മുമ്പ് സംഭവം നടത്തിക്കോണം, ഇല്ലെങ്കിൽ ഗോവിന്ദ. ചേട്ടാ, തീപ്പെട്ടി എന്തേ? എന്നോ ഒരു വീടി ചുണ്ടൂടാണായിരിക്കും. തമാശ പറയാതെ രാവിലെ വൈറ്റ് ചെയ്ത് പോവില്ല. അല്ലേ വേണ്ട, ഇനി എന്റെ വീടി എടുക്ക. ഇന്നലെ സെക്രട്ടറി പഠിക്കു നിൽക്കുന്നുണ്ടല്ലോ. ഏ, ഞാൻ കണ്ടെന്നേ. ഒരു സിനിമാ താരത്തിന്റെ പരിഗണനയിലും എനിക്ക് തരണം. രാവിലെ സ്വാഹ പ്രൊഡക്ഷൻ ഷൂട്ടിംഗ് ഉള്ളതും മമ്മൂട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ നാക്കി മൂപ്പിലാനെ പറ്റിച്ച കാശുണ്ട്, പുതിയ ഡ്രസ്സൊക്കെ എടുത്ത കോളുണ്ട്. ഏതായാലും ഒരെണ്ണം ഞാൻ ഇനി ചൂണ്ട. വെള്ളം തീർന്നു. അതൊരു പുതിയ കാര്യമല്ല, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ.
നിന്നോട് ആര് പറഞ്ഞു ഷർട്ട് മേടിച്ചു തരാൻ? എന്നാലും അറിയാ, എന്റെ കറക്റ്റ് സൈസിന് തന്നെ നീ മേടിച്ചോണ്ട് വന്നല്ലോ. നല്ല കളറ്, നല്ല ചേർച്ച. ഇത് എവിടെ നിന്ന് മേടിച്ചു? അയ്യോ അയ്യോ, ഫോൺ എനിക്കുള്ളതാ, ഷൂട്ടിങ്ങിനാ. എടാ, ഞാനിപ്പോ എന്ത് ചെയ്യും? അല്ല, തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോ. എടാ, ഹലോ, കേസസ് 63163. കേസ് ജയകുമാർ സ്പീക്കിംഗ്. അരേ വേലേസണ്ണോ, ഇന്ന് എവിടെ ഷൂട്ടിംഗ്? അല്ലേ, അരെ കറുപ്പയ്യ, ഫോൺ എനിക്കുള്ളതാ. ചുമ്മാ ഇരുടോ, ഫോൺ എനിക്കുള്ളതാ. ഇതൊരു ഡിസ്റ്റർബൻസ്. കറുപ്പയ്യ, ഈ കറുപ്പയ്യ പറഞ്ഞു തൊലയ്ക്ക്. 1983 അംബാസഡറിന് പകരം ഫിയറ്റ് മതിയെന്നു. നിനക്ക് ആരെയാ വേണ്ടത്? കാർ ബ്രോക്കർ ജയകുമാറിനെയോ? ഈ തിരുവാതിര മൊഴി ആദ്യമേ അങ്ങ് മൊഴിയായിരുന്നല്ലോ. ഫോൺ തനിക്ക. ഹലോ ജയകുമാറാ, ഫിയറ്റ് മതിയെന്നോ? ഫോൺ എനിക്കുള്ളതല്ലായിരുന്നു. ഷൂട്ടിംഗ് ഉണ്ടായിരുന്നേ 9 മണിക്ക് മുമ്പ് പ്രൊഡക്ഷൻ മാനേജർ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിരുന്നെ. മണി ഇപ്പൊ 9 കഴിഞ്ഞല്ലേ, അവർ അഭിനയിക്കാൻ പറയാം. ആമ്പിള്ളേരെ വിളിച്ചു കാണും. എന്റെ വീതി, നീ സിനിമാ പ്രാന്തത് കളയണ്ട കുമാറെ, നീ എന്റെ കൂടെ നിക്ക്. എന്റെ ചില പദ്ധതികളൊക്കെ ഒന്ന് വിജയിച്ച് കിട്ടട്ടെ, പിന്നെ നീ കണ്ടോ. നീ ഈ കൈയ്യണ്ടോ? ഇത് നോക്കിയ കൈനോട്ടക്കാരൊക്കെ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? ഇതൊരു ബിസിനസ്മാന്റെ കൈയാണെന്നാടാ. തമാശാള തമാശാള. ഈ മീനം തൊട്ടന്റെ സമയം മാറുക. പിന്നെ ഈ സിറ്റിയിൽ നമ്മൾ രണ്ടുപേരും ഒരു വെലസ് വെലസ്. പിന്നെ നിനക്ക് അത്ര വലിയ ഭ്രാന്താണ് സിനിമ എന്നുണ്ടെങ്കിൽ പടം ഞാൻ എടുക്കുകയാ. നീ ഹീറോ, ഹീറോയിൻ ഡിംപിൾ കപാടിയ. ഡിംപിൾ കപാടിയൊക്കെ നല്ലൊരു ദീപികയാണ്, രാമായണത്തിലെ സീത. ചേടാ, അത് പിന്നത്തെ കാര്യമല്ലേ. എന്നെ പോലുള്ള ബിസിനസ്സുകാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണോ അത്? പോരാത്തിന് കയ്യിലാണെങ്കിൽ കെട്ടുകണക്കിന് കാശും. എല്ലാത്തിന്റെ ആദ്യപടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്ന് തന്നെ ഈ റൂം വിടുന്നു. അന്തസ്സും മാന്യതയുമുള്ള മറ്റു സ്ഥലത്തേക്ക് മാറുന്നു. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? റൂം വേണം, ഡബിൾ റൂം. റിസർവ് ചെയ്തിട്ടുണ്ടോ സാർ? റിസർവ് ചെയ്തിട്ടില്ലേ? റിസർവ് ചെയ്തിട്ടില്ല. ഡബിൾ റൂം എല്ലാം ഓക്കുപൈഡാണ്. പിന്നെ ഒരു എ സി റൂമാണ് ഉള്ളത്. അത് മമ്മൂട്ടി സാറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. മമ്മൂട്ടി സാർ വരുമ്പോ ആശാനോട് ഞാൻ പറഞ്ഞോളാം. ഓ, ഗുഡ് മോർണിംഗ് സാർ. താലോ താലോടെ, ഞാനിപ്പോ എവിടെയാണ് സാർ താമസം? മേളിൽ 501 എ സി. ഇതെന്റെ ഫ്രണ്ട് ബാലു. വണ്ടി വന്നില്ലേ സാർ? സാർ സാർ, എന്റെ ഫ്രണ്ടിനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഐ എം ശർവൺ കുമാർ, ഫിലിം ഡയറക്ടർ. ഓ സോറി, എനിക്ക് മനസ്സിലായില്ലായിരുന്നു, സ്വല്പം ബിസി ആയിരുന്നു. ഇവിടെ ഉണ്ടാവല്ലോ. ഓ, വൈകിട്ട് കാണാം, നമുക്കൊന്ന് കൂടണം. പോട്ടെ കുമാർ, മനസ്സിലുണ്ട്. എന്റെ പൊന്നളിയ, ഇയാടെ മൂത്ത് നോക്കി നിന്റെ വർത്തമാനം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴെങ്കിലും സാധിച്ചു, മനസ്സമാധാനമായി. വാടേ. ഓക്കെ. എന്താ സാർ കഴിക്കാൻ? 4 നാൻ 4 ഭട്ടൂര, ഒരു ബോൺലെസ് ചില്ലിലെസ് ചിക്കൻലെസ് ചില്ലി ചിക്കൻ. എന്താ സാർ? ഒരു ബോൺലെസ് ചില്ലിലെസ് ചിക്കൻലെസ് ചില്ലി ചിക്കൻ. നിനക്ക് എന്താ വേണ്ടത്? ഭക്ഷണത്തിനു മുമ്പ് എനിക്ക് 2 ലാർജ് റം. സ്കോച്ച് വാങ്ങിച്ചടിയടെ. ആ സ്കോച്ച് എങ്കിൽ സ്കോച്ച്, സ്കോച്ച് ആവുമ്പോ മണപ്പിച്ചാ മതിയല്ലോ. എന്റെ അളിയ, ഇപ്പോഴും എനിക്കിതൊന്നും വിശ്വാസമാകുന്നില്ല. നീ ഇനി ഇതുപോലെ എന്തെല്ലാം കാണാനിരിക്കുന്നു. നീ ബിസിനസിന്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറയാം, അതിനു മുമ്പ് നമുക്കൊരാളെ കാണാനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള മാർക്കറ്റ് റോഡ് വരെ ഒന്ന് പോണം. ആരെ കാണാന്? ഉത്തം ലാൽ പ്യാരിലാൽ സേഡ്ജി. പ്യാരിലാൽ പ്യാരി പ്യാരി മുട്ടായി. അപ്പൊ നീ മുട്ടായി കച്ചവടം തുടങ്ങാൻ പോവാണോ? മുട്ടായി കച്ചവടം അല്ലളിയ, തുരുമ്പ് കച്ചവടം. തുരുമ്പല്ലളിയ, ഇരുമ്പ്. ഇരുമ്പല്ലടാ, തുരുമ്പ്. തൂ തൂ തുരുമ്പ്. തുരുമ്പ് ബിസിനസ്സോ? എന്നുവച്ചാ? അതായത്
ഇരുമ്പിൽ നിർമ്മിച്ച തുരുമ്പെടുത്ത സാധനങ്ങൾ. ഇരുമ്പാണല്ലോ തുരുമ്പാകുന്നത്. അങ്ങനെ ഇരുമ്പ് തുരുമ്പാകുന്ന വസ്തുക്കൾ, അതായത് തുരുമ്പിച്ച ഇരുമ്പ് വസ്തുക്കൾ. എന്റെ ശ്രീപത്മനാഭ, ഇരുമ്പ് പിടിച്ച തുരുമ്പ് വസ്തുക്കളോ? ഉദാഹരണത്തിന് തുരുമ്പ് വന്ന ലോറികൾ, കാറുകൾ, പാലത്തിന്ന് വെള്ളത്തിൽ പോയ തീവണ്ടി, മുങ്ങിപ്പോയ കപ്പലുകൾ, ഇവയെല്ലാം തുരുമ്പ് വിലയ്ക്ക് വാങ്ങി വിൽക്കുന്ന ബിസിനസ്സാണ് ഉത്തംലാൽ പ്യാരിലാൽ സേർജിക്കുള്ളത്. ഉത്തമം വിറ്റോട്ടെ, അതിന് നിനക്കെന്താ? എനിക്ക് സേർജിയുമായി ചില ബിസിനസ് പ്ലാൻ സംസാരിക്കാനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫർദർ മൂവ്മെന്റ്സ്. ചുരുക്കി പറഞ്ഞാൽ ആ ക്രിക്കച്ചവടം. ആ വേണമെങ്കിൽ അങ്ങനെയും പറയാം, പക്ഷേ സ്മോൾ സ്കെയിൽ അല്ല, ലാർജ് സ്കെയിൽ ഇന്റർനാഷണൽ ആ ക്രിക്കച്ചവടം. കേറി 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 എല്ലാത്തിനും കൂടി മൊട്ടടിച്ച് ക്യാമറ നോക്കിക്കൊണ്ട് നേരത്ത് നേരെ ചിത്രാഞ്ജലിലേക്ക് പോ. പോ സമയം പോയി. ആകെ ഒരു വണ്ടിയുണ്ട്, ഇനി വേണം 10-15 മൊട്ടകള്. ഞാനിത് എവിടെ പോയിട്ട് ഉണ്ടാക്കും? തന്നെ എവിടെ നടന്നു? ചിത്രാഞ്ജലി ശരവൺ സാറിന്റെ പടത്തിൽ എനിക്ക് 50 മൊട്ടകള് വേണം. താങ്കൂടെ കയറി തങ്കപ്പ, പ്രൊഡക്ഷൻ ഡാമേജർ തങ്കപ്പ, ഞാനീ പണിയൊക്കെ അങ്ങ് നിർത്തി. ഇനി മൊട്ടയടിക്കാനും കൊടി പിടിക്കാനും പിച്ചതണ്ടാനും ഒന്നും ഈ ജയകുമാറിനെ കിട്ടില്ല. ഇനി ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നുള്ളൂ. ഉള്ള മൊട്ടകൾ തെളിഞ്ഞില്ലെങ്കിൽ എന്റെ തങ്കപ്പൻ തന്നെ മൊട്ടയടിച്ച കയറി പോയി. പണി നോക്കടേ. വാ ഭയങ്കര ചുമയും ജലദോഷം. അതേ, എ സി കിടന്ന് ശീലമില്ലാത്തോണ്ട. ബിസിനസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോ നമ്മൾ എപ്പോഴും എ സിയിലായിരിക്കുമല്ലോ. പിന്നെ 24 hours നിന്നെ എ സി കിടത്താം. ആ കട ഇവിടെ കണ്ടതല്ലേ പറഞ്ഞത്? ഏത് കട? ഞാനാണോ പറഞ്ഞത്? അല്ല, നീ പറഞ്ഞതല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞ പ്യാരിലാലിന്റെ കട ആരോടും ചോദിച്ചാലോ ഒന്ന്. പ്യാരിലാൽ അതാര്? ഓ, എവിടെ? ഇവിടെ അടുത്ത ഷോപ്പാന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ഒന്ന് ലോഡ് നമ്മുടെ ഗോഡൌണിൽ ഇറക്കിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ശരി, വേണ്ടില്ലേ? ഹലോ ഹലോ, എന്താ ഈ പത്തംലാൽ ഊരിലാൽ സബ്ജിഡ് ഓഫീസ് ചെയ്തല്ലേ? എന്താ ശരിയാ, ഉത്തംലാൽ പ്യാരിലാൽ സബ്ജിഡ് ഓഫീസ് ചെയ്തല്ലേ? ആ അതായിരുന്നു. ഇപ്പോഴല്ലേ? ഇപ്പൊ പൂരപ്പനല്ല. ഓഹോ, ഓഫീസ് അങ്ങോട്ട് മാറ്റിയോ? അല്ല, സർക്കാരിന്റെ കൂടെയാ. ആ സർക്കാരിന്റെ ഷെയർ കാണും. ആ ഷെയർ ഉള്ളതിലൊക്കെ തന്നെയാ. അതെ, നിങ്ങളാരാ? ഞാൻ ഫിലിം സ്റ്റാർ ജയന്റെ പടം നോറ്റിക്കല്ലേ. ഞങ്ങൾ സെജിയുമായി ചില ബിസിനസ് ഡീലിംഗ്സ് ഉള്ളവരാ. എത്ര നാളായി ബിസിനസ് തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. കുറച്ച് നാളായി എന്ന് വെച്ചാൽ? കുറെ നാളായി വിചാരിക്കുന്നു സെജിയുമായി ബിസിനസ് തുടങ്ങിയാക്കൊള്ളാന്ന്. ആട്ടെ, എന്താ ചരക്ക്? അതെന്തിനാണ് അന്വേഷിക്കുന്നത്? അന്വേഷിക്കുന്നത് ഞാനല്ല, പിന്നെ സെജിയുമായി ബിസിനസ് ഉള്ള ആളുകളൊക്കെ അന്വേഷിക്കുന്നത്. ഏ, അവരാ? എന്തിനാ അന്വേഷിക്കുന്നത്? ചുമ്മാ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. ആശാന കാര്യം പറ. ഇരുമ്പിന്റെയും ദുരുമ്പിന്റെയും പിറകിൽ സേർജ് ചെയ്തോണ്ടിരുന്നത് സ്വർണ്ണ ബിസ്കറ്റിന്റെ ഏർപ്പാടായിരുന്നു. അതങ്ങ് പിടിച്ചു. ഇപ്പൊ പൂജപ്പുര സെന്റർ ജയിലില്ല. എന്റെ അമ്മേ, എത്രയും വേഗം ഇനി ദൂരാ നോക്ക. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഇവിടെ വന്നിരുന്ന ആരോടും പറയരുത്. അവന്റെ ആ മുടിഞ്ഞ ഒരു ആക്രി കച്ചവടം മാടാ. തീപ്പെട്ടിയുണ്ടോ? ഒരു സ്ട്രോങ് സോഡ എനിക്ക് വരണം. ഒരു പഴം, ഒരു പഴം എനിക്ക്. എന്നാലും എന്റെ പ്ലാൻ മുഴുവൻ തെറ്റിയല്ലോ. സാരമില്ലയാ, തുരുമ്പില്ല വേറെ എന്തെങ്കിലും ബിസിനസ്. കൈ കാശുള്ളപ്പോ ബിസിനസ്സിനാണോ വിഷമം? അല്ല പിന്നെ. എത്രേ? 2 രൂപ 40 പൈസ. 100 rupees ചേഞ്ച് ഉണ്ടോ? അയ്യോ, എന്റെ രൂപ പോയി, എന്റെ കാശ് പോയോ? പോലീസ് കംപ്ലൈന്റ്. അത് വേണ്ട. എന്താ രൂപ മൂപ്പിൽ സിന്റെ ആണെങ്കിലും ഞാൻ മോഷ്ടിച്ച കാശല്ലേ. ചിലപ്പോ സ്റ്റേഷനിൽ ചെല്ലുമ്പോ നമ്മളെ പറ്റി ഒരു കേസ് ഉണ്ടെങ്കിലോ? നമ്മളെ പറ്റിയോ? എന്നെ പറ്റി എന്ന പറ. എന്നാലൊരു വലിയ തുകയല്ലേ? 2-3 lakh രൂപ കാണില്ലേ? അത്രയില്ല, അതിനടുത്ത് വരും. ഒരു 1.5 lakh രൂപ വരില്ലേ? ഏയ്, 75,000 രൂപ കുറച്ചുകൂടെ പോരട്ടെ. 50,000 ഇനിയും പോരട്ടെ. 25,000 എത്ര ഉണ്ടെന്ന് പറയണോ? 12,500 രൂപ. 12,500 ഉലുവായോ? അല്ല, അത്രയില്ല. ഹോട്ടൽ ബില്ലും മറ്റു ചെലവുകളും പിന്നെ നിന്റെ ചെലവും എല്ലാം കഴിച്ചൊരു 10,000 രൂപ വരും. അപ്പൊ 10,000 കോപ്പും കൊണ്ടാണോ നീ ഇന്റർനാഷണൽ ബിസിനസ്സിന് ഇറങ്ങിയത്? അല്ല, ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ. അങ്ങനെ ഇതിന്റെ തന്തയുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ഉണ്ട്. ഇത് കുമാരേ, കുമാർ അയ്യോനെ കാശ് തന്നിട്ടോ. എന്തൊക്കെ നമ്പറുകളായിരുന്നു! എ സി സൂട്ടിലെ താമസിക്കൂ, ചില്ലി ചിക്കനെ കേറ്റു, ഇന്റർനാഷണൽ തുരുമ്പ് ബിസിനസ്, കൂട്ടത്തി സിനിമ പിടുത്തു. അത് നശിപ്പിച്ചോ. ഓണർ കാണണ്ട. ആ
നിന്റെ വാക്ക് കേട്ട് ഞാൻ ഈ മുറി കൂടി വിട്ടിരുന്നെങ്കിൽ ശയിച്ചോ? ഇപ്പൊ കിടപ്പ് റെയിൽപ്പാളത്തിലായനെ. അല്ലേ വാലവാല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? ഇത് കേട്ടാ തോന്നും ഞാൻ കരുതി കൂട്ടി ചെയ്തതാണെന്ന്. എന്റെ പൈസ പോയതിന്റെ വിഷമം ഞാൻ ആരോട് പറയാനാ? നിനക്ക് നിന്റെ പൈസയെ പോയുള്ളൂ, എനിക്ക് പോയത് എന്റെ ലൈഫാ. ഫിലിം ഫീൽഡിലുള്ള എല്ലാരെയും ഞാൻ വെറുപ്പിച്ചു. ഹരഹര പ്രൊഡക്ഷൻസ്, ഓം ഹ്രീം മൂവി. നിർത്തോ, തന്റെ ഒരു ഓം ഹ്രീം കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്. നിന്നെ ഞാൻ പിടിച്ചു വിളിച്ചോണ്ട് പോയൊന്നുമല്ലോ. അത് ശരി, നീ ഇത് പറയുമെന്ന് എനിക്കറിയാം. നീ കാണിച്ച ജാടയിൽ വീണുപോയി എന്നുള്ളത് എന്റെ തെറ്റ്. ഇക്കാലത്ത് ഒരുത്തനെ വിശ്വസിക്കരുത്. കുമാറേ പോട്ടടാ, എനിക്കും പറ്റിയ നിനക്കും പറ്റിയ നഷ്ടം ഇനി നമുക്കത് മറക്കാം. നിനക്കിതൊക്കെ മറക്കാം, നീ ഇന്നോ നാളെ പൊടിയും തട്ടി അങ്ങ് വീട്ടിൽ പോവും. ഞാനോ ആര് പറഞ്ഞു പോകുന്നെന്ന്? ഇനി ഞാൻ എങ്ങോട്ട് പോവാനാ? പോടാ, കാശുണ്ടായി ദോശ എന്നാ മതി. ഓത്തിന്റെ ആരാ തെറ്റ്? ഞാനാരാ നിന്റെ അമ്മായി അപ്പനോ? നേരത്തെ ഓർഡർ തന്നാ മനസമാധാനത്തോടെ അരികു പറ്റി ഇരിക്കാവല്ലോ. ദോശ തരുമ്പോ മതി, ഒരു ഗ്ലാസ് എടുക്കുന്നേ. ഇപ്പൊ തരാം. മിക്സിങ് വായിക്കകത്ത് വെച്ച് എന്നെ അയക്കളെ. ഇത്രയോ? ഒന്ന് മാറിക്കേ, പൊടിയാ ദോശ തന്നേ. അല്പ താമസിക്കും. ദോശ കഴിഞ്ഞിട്ടല്ലേ എനിക്കറിയാം. അത്ര അത്യാവശ്യം അപ്പുറത്തോട്ട് ചെന്നാട്ടോ. ക്യൂ നിന്നാലെന്താ, നല്ല അസല് ദോശ. ഏറ്റിക്കോ ഏറ്റിക്കോ. മുറിക്കകത്ത് കിടക്കുന്നതിനേക്കാൾ സൗകര്യം ഇടാ, സുഖവും. എനിക്കൊരൊറ്റ വിഷമമേ ഉള്ളൂ, എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ പാവങ്ങൾ പട്ടിണിയിലാവും. മൂട്ടാസ്. എടാ കുമാറേ, ആ തട്ടുകടയിൽ ഒരു ദിവസം രാത്രി എത്ര രൂപയുടെ കച്ചവടം കാണും? ഒരു ദിവസം അയാൾക്ക് എന്ത് മിച്ചം കിട്ടും? വല്ലവന്റെ വരുമാനത്തിന്റെ കണക്കെടുക്കാൻ നമ്മൾ എന്തിനാളിയാ വെറുതെ ഉറക്കം വളയ്ക്കുന്നത്? അതല്ലടാ, എന്നാലും വരുമാനത്തിന്റെ തോത് പൊടിയനെ കണ്ടാൽ അറിഞ്ഞൂടെ? രണ്ടു കൊല്ലം മുമ്പ് കട തുടങ്ങുമ്പോ ഒരൊറ്റ മുണ്ടും കീറ തോർത്തുമായിരുന്നു വേഷം. ഇപ്പൊ കണ്ടില്ലേ, സിൽക്ക് ജൂബ, കഴുത്തി സ്വർണ്ണ മാല, കൈ സ്വർണ്ണ ചെയിൻ, ഒരു സൂപ്പർ സ്റ്റാർ റൈന. ഒരു ദിവസം കുറഞ്ഞതൊരു 100 രൂപയെങ്കിലും അയാൾക്ക് ലാഭം കിട്ടുമല്ലേ? 100 രൂപയോ? ബാക്കി എവിടെ പോവും? എന്താ ഈ പാതിരാത്രിക്ക് കണക്കെടുത്തിട്ട് ഇത്ര അത്യാവശ്യം? പൊന്നടി ഉറങ്ങാൻ നോക്ക്. അകത്ത് പോയതിന്റെ പെരുപ്പ് പോയാലേ, ഉറങ്ങാൻ പിന്നെ സംഗതി വേറെ ഇല്ല. ഗുഡ് നൈറ്റ്. അല്ല, ഞാനേ രാത്രി മുഴുവൻ കിടന്ന് ആലോചിക്കായിരുന്നു. എന്റെ പൊന്ന് വാലോവാല, നീ ഇനിയും ഓരോന്ന് ആലോചിച്ച് കുളമാക്കരുത്. അതല്ലടാ, ഏതല്ലെന്ന് നീ ഒന്ന് നേരെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? അല്ല നമുക്കേ നമുക്കൊരു തട്ടുകട തുടങ്ങിയാലോ. ഒരു മാറ്റടാ, നീ എന്നെ ചിരിച്ച്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. എടാ, ദോശക്കട തുടങ്ങാനാണെങ്കിൽ നിന്റെ അച്ഛൻ ശങ്കരൻ നായർക്ക് ആ പഞ്ചായത്ത് ഓഫീസിന്റെ അപ്പുറത്തൊരു കെട്ടിടം ഉണ്ടായിരുന്നല്ലോ. നിനക്ക് അന്നേ അവിടെങ്ങാനും തുടങ്ങാൻ മേലായിരുന്നു. നീ ഇവിടെ വന്ന് എന്നെ വഴിയാതരമാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ സംഭവിച്ചു പോയില്ലേ? സംഭവിച്ചതല്ല, സംഭവിപ്പിച്ചതാണ്. നീ ആണതിന് ഉത്തരവാദി. നീ അതൊക്കെ അങ്ങ് മറന്നു കളയട കുമാറേ. ഏത് തൊഴിലും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്, അന്തസ്സുണ്ട്. സത്യത്തിൽ ആ തട്ടുകടക്കാരനോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത്. കാര്യം ശരിയാണ്, ഇനിയിപ്പോ ഏതായാലും ജീവിക്കാതെ പറ്റില്ലല്ലോ. എടാ, അങ്ങനെ കാശ് വേണ്ടേ? തട്ടുകട എന്നൊക്കെ പറഞ്ഞ പണ്ടി വേണം, സ്റ്റൗ വേണം, ദോശക്കല്ല് വേണം, അരി, ഉഴുന്ന്. രൂപ എത്ര വേണമെന്നാ നിന്റെ വിചാരം? രൂപ ഉണ്ടാക്കാം. എന്താ, നീ അടുത്ത ബസ് വീട്ടിൽ പോയി വീണ്ടും മോട്ട് ചുണ്ടരം പോണം? അതല്ലടാ, പിന്നെ എങ്ങനെ? തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒറിജിനൽ ആണോ? ദരിദ്രവാസി, ഇതിന്റെ അമ്മ എന്ന മാലയാ. അപ്പൊ വിൽക്കാം.
നാല് ദോശ സിംഗിൾ ബുൾസൈ. അപ്പൊ താമസിക്കും, രണ്ട് കയ്യും ഒരു കല്ലുമേ ഉള്ളൂ. അത് രണ്ട് കയ്യൊരു ആയുള്ളൂ. കുറച്ച് താമസിച്ചാ എന്താ, നല്ല ഒന്നാം തരം ദോശയിലേ കിട്ടുന്നത്. മായമില്ല, കലർപ്പില്ല, അപ്പുറത്തെ പൊടിയന്റെ പോലെ അല്ല, നല്ല ന്യായമായ വിലയും. ആദ്യം അല്ലേ പുറകെയല്ല, ഓംലെറ്റ് റെഡി അല്ലേ? രണ്ട് ഓംലെറ്റ്. യെസ്. ചമ്മന്തി ചമ്മന്തി, അപ്പുറത്തെ കടല കടല ചമ്മന്തിയാ, എന്റെ നല്ല ശുദ്ധമായ തേങ്ങയിൽ അരച്ചുണ്ടാക്കിയ ചമ്മന്തിയാ. 40 വയസ്സ് വെച്ച് മതി. നിങ്ങൾ എന്ത് വിചാരിച്ചാണ് ഈ കച്ചവടം നടത്തുന്നത്? ബാക്കിയുള്ള 50 ദിവസം വെച്ച് ദോശ വെക്കുമ്പോ നിങ്ങൾ 40 ദിവസം വെച്ച് വെക്കുന്ന എവിടത്തെ ന്യായമാണ്? ഞങ്ങളുടെ ന്യായം ഇതാണ്. അങ്ങനെ അമിത വിലക്ക് വീട്ടിലെ കൊള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ടോ? അതൊക്കെ നാലുപേര് കേൾക്കും. എന്തിന് പാത്തിക്കെ, ഞങ്ങൾക്ക് ഇവിടെ വിളിക്കാനൊന്നുമില്ല, നാലുപേര് കേക്കട്ടെ. നാലുപേര് കേൾക്കാൻ തരക്കട നടത്തിയെങ്കിലല്ലേ? ആ ഞങ്ങൾ നടത്തും, നടത്തുന്നു, നമുക്കൊന്ന് കാണാം. കറന്നൂടാ വിൽക്കാൻ മുടിയാ, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ സർവ്വ ചെലവും കഴിച്ച് 1000 രൂപ ഒരു ദിവസം പോക്കറ്റിൽ വീഴുന്നു ഞാൻ വിചാരിച്ചില്ലടിയാ. ഇന്ന് മുതൽ ബിസിനസ് നമുക്കൊന്നുകൂടി ഉഷാറാക്കണം. ഹോർലിക്സും ബോൺവിറ്റയും മാൾട്ടോവയും ഒക്കെ വാങ്ങി വെക്കണം. ഇങ്ങനെയുള്ള പുതിയ പുതിയ നമ്പറുകൾ ഇറക്കിയാലേ ഇക്കാലത്തെ ബിസിനസ് കോമ്പറ്റീഷൻ നമുക്ക് പിടിച്ചു വെക്കാൻ ഒക്കൂ. തുരുമ്പ് ബിസിനസ് പിടിച്ചതെന്നാരും എനിക്കറിയാം. വാജ പഠിക്കാതെ ഇപ്പൊ ഉള്ളതുകൊണ്ട് തട്ടിയും മുട്ടിയും ഒക്കെ മുമ്പോട്ട് പോകാം. നിന്റെ ജാടകൊക്കെ എനിക്ക് പേടിയാ. ഹോർലിക്സും മാൾട്ടോവയും ഞാൻ കക്കൂസൊഴിഞ്ഞാ നോക്കട്ടെ. എടാ ഓടേ ഓടേ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഞങ്ങളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഇനി എല്ലാരും ഇങ്ങോട്ട് കല്ല് ചൂടായില്ല സാർ, ഇല്ലെങ്കിൽ ചൂടാക്കും. എന്നാലാ മാവ് ഒഴിച്ചിട്ട് ശബ്ദമില്ലേ? എന്താ ചിരിക്കുന്ന? ഒന്നുമില്ല സാർ, പണിയൊന്നുമില്ല അല്ലേ? ഞാൻ കാഷ്വലാണ് സാർ. സാർ നിന്നടിച്ചു ബുദ്ധിമുട്ടണ്ട, ഇരുന്നടിച്ചു. ലഡോ
അജമദ്യ വിൽപ്പന, ഭക്ഷണത്തിൽ മായം ചേർക്കല്, അടിപിടി, തട്ടുദോശ വിൽപ്പന എല്ലാം കൂടെ ചേർത്ത് ഒരു അഞ്ചു കൊല്ലം അഴിയെണ്ണാനുള്ള വകുപ്പുണ്ട്. ഇതിനേക്കാൻ പറഞ്ഞോടാ എന്നാ നോക്കിയിരിക്കുന്നത്. എന്താ വെക്കുന്ന നേരെ സ്റ്റേഷനിൽ കഥകളിയോ? എന്റെ തമ്പി സാറ് രണ്ട് മഹാവേന്ദ്രന്മാരാ. എന്താ ചാർജ്? പേരിനൊരു തട്ടുകട ഇട്ടിട്ട് രാത്രി സിറ്റി നടക്കുന്ന സകല അക്രമത്തിന്റെ പിന്നിലെ അവന്മാരാ. കണ്ടിട്ട് പാവങ്ങളാണെന്നാ തോന്നുന്നേ. അതെ സാർ, പാവങ്ങളാ. വയറ്റിപ്പെടുപ്പിന്റെ ഒരു പ്രശ്നമാണ് സാർ. രാത്രി കുത്തും വഴക്കും ഉണ്ടാക്കിട്ട് നിന്റെ ഒന്നും വയറങ്ങനെ പഴയ്ക്കണ്ട. ദോശ കരിയുന്നടാ. മറിച്ചിട. എന്തായിരുന്നു പ്രശ്നം? അഭ്യസ്തവിദ്യരായ രണ്ട് തൊഴിലെതിരാണ് സാർ ഞങ്ങൾ. സ്വയം തൊഴിൽ കണ്ടെത്തൽ പരിപാടിയുടെ ഭാഗമായി ഞങ്ങളൊരു തട്ടുകട തുടങ്ങി. ഏതോ ഗുണ്ടകൾ രാത്രി മദ്യപിച്ച് ഇങ്ങോട്ട് വഴക്കിന് വരികയായിരുന്നു. അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഞങ്ങളെ കണ്ടാൽ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് തോന്നുവോ സാർ? ഏയ്, പ്രസവം എടുത്ത വയറ്റാറ്റ കയ്യ കിടന്ന മോതിരം അടിച്ചുകൊണ്ട് പോകുന്ന എനവല്ലേടാ നീയൊക്കെ. എന്റെ പൊന്നു സാറെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. വിക്രമന്മാരെ, അവര് പാവം പയ്യന്മാരാ, അവരെ വിട്ടേരെ. തമ്പി സാറിനത് പറയാം, എവനൊക്കെ പാഷാണത്തി ക്രിമികളാ. പ്രയോജനമില്ല. ആ താൻ അവരെങ്ങ് വിട്ടേ? അതല്ലെന്ന്. എന്നാലും രണ്ട് ക്രിമിനൽസ്. അഡ്വക്കേറ്റ് തമ്പിയല്ല, തന്റെ സുഹൃത്താണ് പറയുന്നതെന്ന് വെച്ചോ. ഓ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ജാക്കോ, അമ്മാരെ കൊണ്ട് ഒപ്പ് വാങ്ങിച്ച് പറഞ്ഞു വിട്ടേ. വേണ്ട, രണ്ടു ദിവസം കുളിച്ചുകൊണ്ട് ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. നടക്കടാ. സാർ വന്ന കാര്യം? ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന യങ് മെൻസ് അസോസിയേഷന്റെ. എന്തിന്റെ? എന്തിന്റെ? യങ് മെൻസ് അസോസിയേഷന്റെ. യങ് മെൻസ്? അതെ, യങ് മെൻസ് അസോസിയേഷന്റെ ഒരു ഫംഗ്ഷൻ നാളെ ഉണ്ട്. താനിട്ട് നാലഞ്ച് പോലീസുകാരെ വിട്ടായിരുന്നു. ആ, ഇത് പറയാനുള്ള സാറോട് മുന്നേ വന്നത്? വൈകിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞാ പോരായിരുന്നു. അതല്ലല്ലോ അവന്റെ ഒരു മുറ. തന്നോട് വലിയ ബഹുമാനമൊന്നും ഇല്ലെങ്കിലും താൻ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിന് ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? വരട്ടെ. നിങ്ങളിതൊരു പോയില്ലേ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ദൈവത്തെ പോലെ വന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് ഞങ്ങൾ എന്നും സാറിനോട് കടപ്പെട്ടവരായിരിക്കും. എന്താ നിങ്ങളുടെ പേര്? ഞാൻ ബാലു, ഇവൻ ജയറാം. ഫിലിം സ്റ്റാർ. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരല്ലേ, ഈ പബ്ലിക് ന്യൂസൻസിനൊന്നും പോകാതെ വല്ല ജോലിയും ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചൂടെ? അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാണ്ടല്ലേ സാർ. പക്ഷെ അതിനുള്ള സാഹചര്യം. ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണ് സാർ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പൊ ഒരു പണി, ഇതാണ് എന്റെ കാർഡ്, നാളെ രാവിലെ എന്നെ വന്നൊന്ന് കാണാം. വണ്ടി ഒന്ന് തള്ളി തരണം, അല്പ സ്റ്റാർട്ടിംഗ് ട്രബിൾ. കമോൺ കമോൺ. നിന്നോട് കൂടാ, ഇനി വാ. നല്ല ഇതല്ല, ഇതൊരു ലേഡി ഡോക്ടറുടെ വീടാ. ദേ ബോർഡ് കണ്ടില്ലേ? വാ പോവാ. ഇനി വിസിറ്റിംഗ് കാർഡ് അടിച്ച് തെറ്റിയതാണെങ്കിലോ? പണ്ടതരം പറയല്ലേ, എങ്ങനെ തെറ്റും? പ്രിന്റ് ചെയ്തല്ലേ. പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പ്രിന്റ് ചെയ്തായിരിക്കും. ഹൗസ് നമ്പർ പോലും മാറിക്കണം. പി മാധവൻ തമ്പി, അഡ്വക്കേറ്റ്. അളിയ, നമുക്ക് വീട് തെറ്റിയിട്ടില്ല. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അവിടെ ഇരിക്കുക. ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. നിങ്ങളോട് പറഞ്ഞു കേട്ടില്ലേ, അവിടെ ഇരിക്കുക. ഞങ്ങൾ രണ്ടും കൈനോട് കൈനോട്. നിങ്ങൾക്ക് എന്താ അത്ര പ്രത്യേകത? ബാലു ജയകുമാർ വന്നെന്ന് പറഞ്ഞാ മതി. ജയകുമാറും ബാലും അല്ല, ഇനി ദൈവം തമ്മിൽ ഇറങ്ങി വന്നാലും ഇവിടെ ടോക്കൺ സിസ്റ്റം. അവിടെ ചേട്ടാ, ഞങ്ങൾ ആദ്യത്തു. അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക ചേട്ടാ. അവിടെ ഇരിക്കണോ? പട്ടിയൂർക്കാവില്ല വീട്? അല്ല, ഊളമ്പാറല്ല. ഉണ്ണിയ
ആരോ ഒന്ന് അങ്ങോട്ട് ചെല്ല, അങ്ങോട്ട് ചെല്ലടോ. അവരെന്റെ കക്ഷികളാ, ഇങ്ങോട്ടേക്ക്. തന്റെ ടോക്കൺ വാങ്ങത്തൊലി. ദൈവമേ, വക്കീൽ സാറിന് കക്ഷികളോ? ഞാൻ ഇനി എന്റെ പഴയ ഗുമസ്തപ്പണി തന്നെ നോക്കേണ്ടി വരുമോ? ശങ്കുണ്ണി, എന്തോ നിങ്ങളെ പോലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ വൈറ്റ് കോളർ ജോബിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാണുമ്പോ എനിക്ക് സഹതാപം തോന്നാറുണ്ട്. ഏത് തരത്തിൽപ്പെട്ടതാണെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കാൻ ശ്രമിച്ച നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. ഒരിക്കൽ നടത്തിയ അറ്റംപ്റ്റ് അബദ്ധവശാൽ ഇങ്ങനെ വന്ന് അവസാനിച്ചു എന്ന് കരുതി മനസ്സ് മടുക്കരുത്, പിന്തിരിയരുത്, വീണ്ടും ശ്രമിക്കണം. സാർ, ഒരിക്കൽ കൂടി വയ്യ സാർ. എന്ത് വയ്യെന്ന്? ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യെന്നോ? അതല്ല സാർ, ഒരിക്കൽ കൂടി ശ്രമിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള സ്പിരിറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, സ്പിരിറ്റ് മാത്രം പോരല്ലോ സാർ. ഇറക്കാൻ മൂലധനം വേണ്ടേ? കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം അടിപിടി പോയി. വെൽ, അതുമാത്രമാണ് റിയൽ പ്രോബ്ലം അല്ലേ? അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനിടയില്ലാത്ത എന്തെങ്കിലും പ്രോജക്റ്റ് കണ്ടുപിടിക്കാമോ? നിങ്ങളുടെ ചെറുപ്പവും സ്പിരിറ്റും സ്മാർട്ട്നെസ്സും വാചാലതയും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രംഗം അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. സാർ, യെസ്, ഐ മീൻ ഇറ്റ്. ഒറിജിനലായ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചു, ബാക്കി എനിക്ക് വിട്ടുതരും. ശ്രമിക്കാം സാർ. നിങ്ങളുടെ പ്രായത്തിൽ എന്റെ വഴി കണ്ടുപിടിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എനിക്കെന്നല്ല, എന്റെ തലമുറയിൽപ്പെട്ട പലർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ലൈഫിന്റെ ഗ്രാഫ് തന്നെ മറ്റൊന്നാകുമായിരുന്നു. നിങ്ങൾക്കെങ്കിലും അത് സാധിക്കുമെന്ന് പരീക്ഷിച്ചു നോക്കാം. വരൂ, ചായ കുടിച്ചിട്ട് പോ. അളിയാ, വേറൊരു ഐഡിയ. ഒരു ബ്ലേഡ് കമ്പനി തുടങ്ങിയാലോ? ഒറ്റയടിക്ക് കാശുണ്ടാക്കാൻ എളുപ്പ മാർഗം അതാ. ഒറ്റയടിക്ക് പോലീസ് സ്റ്റേഷനിൽ സ്ഥിരതാമസമാക്കാം. ഒരിക്കൽ കയറിന്റെ ചൂട് മാറിയില്ലടാ. അപ്പൊ അതും വേണ്ടല്ലേ? രണ്ടെണ്ണം അടിച്ചിരുന്ന ഐഡിയ സ്ഥാനെ വന്നേന്. അതിനുള്ള കാശും കയ്യിലില്ല. നിന്റെ ചില്ലറ ഉണ്ടോ? സ്കോച്ച് വാങ്ങിച്ചു തരാം. അതായാലോ, സ്കോച്ചാണെ മണപ്പിച്ചാ മതി, ഐഡിയാസ് വന്നുകൊണ്ടേ ഇരിക്കും. ചുമ്മാ കിടന്ന് വാചയടിക്കാതെ വല്ലം കിടന്ന് ആലോചിക്കടാ. നാളെ വൈകുന്നേരത്തുള്ളിൽ തമ്പി സാറിന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ വല്ല ഐഡിയ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടി ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടും. നഷ്ടമാകില്ല, കിട്ടിപ്പോയി. ഒരു മാരീസ് ബ്യൂറോ തുടങ്ങിയാലോ? ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ലേറ്റസ്റ്റ് ആൻഡ് മോഡേൺ, ഇൻട്രസ്റ്റിംഗ്. കല്യാണം കഴിക്കാത്ത നമ്മൾ രണ്ട് ചെറുപ്പക്കാരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. യെസ്, പാഴ്സലായിട്ട് അടിമേടിക്കാം. അതും ചീറ്റിപ്പോയി. പണ്ടും എനിക്കുള്ളൊരു പ്രശ്നം ഇതാ, അത്യാവശ്യം വരുമ്പോ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യില്ല. എവിടെയെങ്കിലും ഒരു ലൂസ് കോണ്ടാക്ട് വരും. വി ഹെൽപ്. ഇതൊരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും. അല്ലേടെ വെക്കറ വന്നാലേ? ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പല വ്യഞ്ജനങ്ങൾ വാങ്ങാനും വീട്ടുകാരത്തേക്കും പിള്ളേർക്കും സിനിമ കാണാൻ പോവാൻ ടിക്കറ്റ് എടുക്കാനും പിന്നെ കറണ്ട് ചാർജ് അടയ്ക്കാനും ഇമ്മാതിരി തലവേദന പിടിച്ച ഏടാകൂടങ്ങൾക്കൊക്കെ പറഞ്ഞേൽപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. താൻ വലിയ ഇൻസ്പെക്ടർ രഹ്മാൻ ആയതുകൊണ്ട് തനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. താഴെ നിരന്ന് നിൽക്കില്ലേ പോലീസുകാര്? പാവങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? വിക്രമൻ നായർ പറഞ്ഞ പോലെ നഗരത്തിലെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സർവീസ് ഏജൻസി ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും. സോ വി ഹെൽപ് ഡേ ആൻഡ് നൈറ്റ്. ഒരു ഫോൺ അത്യാവശ്യമാണ്, പിന്നെ കൊള്ളാവുന്ന സെൻട്രൽ ഒരു ഓഫീസും. അത് രണ്ടും ഓൾറെഡി സോൾവ്ഡ്. ഏതായാലും ഈ ഔട്ട് ഹൗസ് ഒഴിഞ്ഞെടുക്കുകയാണ്. പിന്നെ എന്റെ കുറെ ലോ ബുക്സും കുറെ ഫർണിച്ചറും അതവിടെ കിടന്നോട്ടെ. തൽക്കാലം ഓഫീസിന് അത് മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ താമസിക്കുകയും ചെയ്യാം. അങ്ങനെ ആവുമ്പോ രാത്രിയും പോയാലും വീട്ടിൽ ആളും ആവുമല്ലോ. പിന്നെയുള്ളത് ഫോണിന്റെ കാര്യം. വീട്ടിലെ ഫോണിന്റെ ഒരു എക്സ്റ്റൻഷൻ എടുത്താൽ അതും തീർന്നു. അപ്പൊ പിന്നെ തുടങ്ങിയാ വേണ്ടു? നോ, വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്ത് നല്ല രീതിയിൽ ഒരു ഉദ്ഘാടനം. അത് ശരിയാ, നാലുപേർ അറിയുകയും ചെയ്യും. ഇയാള് സിനിമയിൽ എന്തോ ആരെന്ന് കേട്ടല്ലോ. അപ്പൊ ഇയാള് വഴി ആരെ വേണോന്ന് പറഞ്ഞാ മതി. നെടുമുടി കൊണ്ടു കിട്ടുമോ? നെടുമുടി കൊണ്ടു മതിയല്ലോ. അവസാനം അമിതാഭ് ബച്ചനെ വേണോന്ന് പറയരുത്. എനിക്ക് ഇന്ത്യ ഫീൽഡ് വലിയ ഹോൾഡ് ഇല്ല. നിങ്ങൾക്ക് ശിവാജി ഗണേശനെ കൊണ്ടുവരാൻ പറ്റില്ലേ? ഞാൻ പോടോ അവിടുന്ന്. എന്തോ എനിക്ക് അവരെ കണ്ടിട്ട് തീരെ ഇംപ്രസ് ചെയ്തില്ല. ഒരു വല്ലാത്ത ലക്ഷണം. തനിക്കോ തന്റെ പ്രാക്ടീസിനോ മറ്റാവശ്യങ്ങൾക്കോ ഇതുമൂലം ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല. തന്റെ കൺസൾട്ടിംഗ് റൂമിലല്ലോ അവർ സ്ഥാപനം തുടങ്ങുന്നത്.
എന്റെ വക്കീൽ ഓഫീസിന് വേണ്ടി ഒഴിച്ചിട്ടതാണ് ആ ഔട്ട് ഹൗസ്. അവിടെ അവർ താമസിക്കുന്നതിലും ജോലി ചെയ്യുന്നതിലും എനിക്ക് എതിർപ്പൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ദെൻ വൈ ദിസ് അൺനെസസറി ടോക്ക്? ആദ്യം മുതൽക്കേ നാം തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഇതാണ്, തന്റെ പ്രൊഫഷനിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ ഞാൻ ഇടപെടില്ല, അതുപോലെ തിരിച്ചും. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ശ്രീദേവി, വൈദ്യവും വഴിപാടുകളും എത്രയൊക്കെ നടത്തിയിട്ടും നമുക്ക് കിട്ടാതെ പോയൊരു ഭാഗ്യമല്ലേ? കുട്ടികൾ, നമ്മൾ മാത്രമായ ഇവിടുത്തെ ഈ ജീവിതത്തിനിടയിൽ ആ മുന്നോട്ടിന് മറക്കാൻ ആർക്കും ഉപദ്രവമില്ലാത്ത ഇത്തരം ചില ആക്ടിവിറ്റീസ്. ഹോസ്പിറ്റലിലും വീട്ടിലും പേഷ്യൻസിന്റെ തിരക്കിനിടയിൽ നമ്മുടെ ഇല്ലായ്മകളെ പറ്റി മറക്കാൻ ഇടയ്ക്കെങ്കിലും തനിക്ക് കഴിയും. അങ്ങനെ ഒരു എസ്കേപ്പ് പോലും എനിക്കില്ലല്ലോ. ഹലോ, ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മുടെ എല്ലാം അഭിമാന ഭാജനവും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ നെടുമുടി വേണു ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സംരംഭത്തിൽ പങ്കുചേരുവാൻ ഇവിടെ തിങ്ങി ഞെരിങ്ങി സന്നിഹിതരായിരിക്കുന്ന നാട്ടുകാരായ നിങ്ങൾക്ക് വി ഹെൽപ്പിന്റെ പേരിൽ ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. ആ കൃത്യസമയത്തിന് തന്നെ അദ്ദേഹം ആഗതനായിരിക്കുകയാണ്. ഉമ്മാറിനെ കൂടെ ഞാനൊന്ന് കാണട്ടെ. അയ്യേ, ഇയാള ഈ സിനിമ നടന്നൊക്കെ പറഞ്ഞ കുറച്ച് ഭംഗിയുള്ള ആൾക്കാരെ കൊണ്ടുണ്ട്. ഈ തട്ടുദോശക്കാർക്ക് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂന്നേ. വേണു കേട്ടാ ഞാനാ. മിസ്റ്റർ വേണു രണ്ട് വാക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം സന്തോഷകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ആഹ്ലാദമുണ്ട്. തൊഴിലവസരങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ വൃഥാ പഴിചാരുന്ന ഈ കാലഘട്ടത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ തയ്യാറായ വി ഹെൽപ്പിന്റെ സാരഥികളായ ബാലുവിനെയും ജയകുമാർ അതെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ വിജയം ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് ഒരു മാതൃകയായി മാറും എന്നാണ് എന്റെ വിശ്വാസം. ഞാനായി തുടങ്ങി വെക്കുന്നതെല്ലാം നന്നായി തീരണമെന്ന ആഗ്രഹം എനിക്കുണ്ടാവുക സ്വാഭാവികമാണല്ലോ. വി ഹെൽപ്പ് ഒരു നല്ല വിജയമായിരിക്കട്ടെ എന്നും അതിന്റെ കസ്റ്റമേഴ്സിന് അക്ഷരാർത്ഥത്തിൽ തന്നെ വി ഹെൽപ്പ് ഒരു നല്ല ഹെൽപ്പായിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. പുതിയൊരു ഷസ്സേ വരിക വരിക വരവേൽക്കുകയായി. വീണ്ടും വസന്തം വിരിഞ്ഞു, വീണ്ടും മനങ്ങൾ തെളിഞ്ഞു, മൗനങ്ങൾ പോലും വാചാലമായി, യാമങ്ങൾ മംഗളം പാടി. തുമ്പമെല്ലാം പമ്പ കടന്നു തുമ്പി തുള്ളി മനസ്സുകൾ നിറയെ, തൊഴുതുണരും പുതിയൊരു ഷസ്സേ വരിക വരിക വരവേൽക്കുകയായി. ണിവർണ്ണങ്ങളാ കണിമത്താപ്പു കത്തിച്ചിടാം,
ഏതോ വസന്തമേകും ചേതോ ഹരങ്ങളാകും പൂക്കാലം ആസ്വദിച്ചിടാ തങ്കപ്പേരിൽ ഇതിലേ നവസങ്കൽപ്പങ്ങൾ എഴുന്നള്ളിയതിനിയും ഇനിയും നുണയാം സുഖം 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 സർവം തുമ്പമെല്ലാം പമ്പ കടന്ന് തുമ്പിതുള്ളി മനസ്സുകൾ നിറയെ ഉണ്ണികൃഷ്ണൻ ഫസ്റ്റേ മോനാണോ പ്രിൻസിപ്പളിനടുത്ത് കംപ്ലൈന്റ് ചെയ്തത് എന്തായിരുന്നു മോന്റെ പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു അത് വില്യംസ് വില്യംസോ സാറൊന്നും ഇല്ലടാ എല്ലാരെയും റാഗ് ചെയ്യുന്ന പോലെ അല്ലേ നിന്നെയും നിനക്കെന്താടാ തേഞ്ഞു പോവോ വെള്ളത്തിൽ കാണിച്ചാലുണ്ടല്ലോ നീ ഇവിടെ തികച്ച് പഠിക്കില്ല നിനക്കെന്നെ ശരിക്കറിയില്ല പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്താൽ അങ്ങേരെ എന്നെ എടുത്ത് മൂക്കി വലിക്കാന്ന് കരുതിയടാ എന്നെ ഉപദ്രവിച്ചാലല്ല മരിച്ചു എന്റെ ചേച്ചിയുടെ ഫോട്ടോ തകർത്തപ്പോ ഫോട്ടോ അല്ലേ തകർത്തുള്ളൂ ഞാനല്ലല്ലോ നിന്റെ ചേച്ചിയെ കൊന്നത് വില്യംസ് Stop it. What nonsense you are doing? It's none of your bloody business. പൊറേ എന്ന ചുറ്റും നിന്ന് പല്ലടിക്കാൻ ഉണ്ടെന്ന് വെച്ച് ഒരു പാവം പയ്യന്റെ മേക്കറ്റ് കയറുവാ നാരല്ലേ തനിക്ക് എടീ നിന്നെ ഞാൻ ചുമ്മാ വരട്ടാതാ സാറേ ആ അതാ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു വില്യംസിന്റെ ഈ പെണ്ണിന്റെ കർണത്ത് വേണമെന്ന് എനിക്ക് എന്നെ തോന്നിയ രണ്ട് പൊട്ടിക്കണമെന്ന് സോറി കേട്ടോ വില്യംസ് ആ പയ്യനിട്ട് അങ്ങനെ ഹെറാസ് ചെയ്യുന്നുണ്ടപ്പോ അതുകൊണ്ട് പറഞ്ഞു വരാ അല്ലാതെ വേണ്ട ഇനി അധികം വിശദീകരിക്കണ്ട ഒരു ചാൻസ് കിട്ടിയപ്പോ നീ അങ്ങ് ഓവർ സ്മാർട്ട് ആയി അല്ലേ നോക്ക് വില്യംസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കേക്കണ്ട അളിയോ ഇത് മറ്റേ ലൈന ആദ്യം ഒരു ഒടക്ക് പിന്നെ ഒരു സോറി പറഞ്ഞില്ല പിന്നെ ഒരു അത് പിന്നെ ഒരു ഇത് പക്ഷെ പെങ്ങളെ ആശാന് വലിയ താല്പര്യമുള്ള കേസ് അല്ല ആശാൻ അങ്ങനെ നിഷ്കരണം ഒഴിയാണെങ്കിൽ ഈ കണ്ണീരൊപ്പാൻ ഇവിടെ വേറെ ആളുണ്ടേ എപ്പടാ ഒപ്പ് നിനക്ക് ഇറങ്ങിയിരുന്നൊപ്പുള്ള സ്ഥലമുണ്ടല്ലോ കണ്ണില് വൈകുന്നേരം 4 മണിക്ക് വരൂ ഒന്നും കൂടി നോക്കട്ടെ ഓക്കേ ശങ്കുണ്ണി 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 ഞാൻ ഇവിടെയുണ്ട് തനിക്കൊന്ന് മിണ്ടിക്കൂടിയിടോ ദാ ഈ ടെലിഫോൺ ബിൽ അടയ്ക്കണം പിന്നെ ഈ ലിസ്റ്റ് പ്രകാരമുള്ള മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം പറയുന്നോണ്ട് ഒന്നും തോന്നരുത് തമ്പി സാറാ പിള്ളേരെ കൊണ്ട് വി ഹെൽപ്പ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചാൽ അവർക്ക് അതൊരു സഹായവും വേണ്ട തനിക്ക് ഞാൻ ശമ്പളം തരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ് ഇതെല്ലാം അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ അയ്യോ ഞാനത് ഞാൻ തന്നെ പോവാം 10 മിനിറ്റ് ഉറങ്ങാനും സമയം തരില്ല എന്ന് വെച്ചാൽ ഈ സ്ത്രീ എന്നെ കൊല്ലുള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് പ്രോഗ്രാം ഇവിടുത്തെ പാഴ്സൽ ഓഫീസിൽ പോയി ഗുഡ്സ് ക്ലിയർ ചെയ്യണം പാർട്ടിയെ പോയി കണ്ട ശേഷം ഇതാരാ ശങ്കുച്ചേട്ടായോ ഇതെന്താ കയ്യില് ഇതൊക്കെ വി ഹെൽപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം വി ഹെൽപ്പിനെ ഏൽപ്പിക്കാൻ ഡോക്ടറമ്മ പറയുന്നത് ഇതൊരു അവസര ഞാൻ നിങ്ങളെ പറ്റി വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും മിടുക്കന്മാരായിട്ടുള്ള 2 പിള്ളേരാ ഡോക്ടറമ്മയുടേതായ എല്ലാവിധ സഹായങ്ങളും അവർക്കുണ്ടാവണം ഇനി പിടിച്ചെടുക്കേണ്ടത് ആരാ നിങ്ങളാ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങളുടെ ഭക്ഷണ പ്രശ്നമാണേ അതെ ഇവിടെ ഡോക്ടറമ്മയ്ക്കാണോ വക്കീൽ സാറാണോ മുൻതൂക്കം തൂക്കം നോക്കിയാ വക്കീൽ സാറിന് ഒരു 10-45 കിലോ കൂടുതലാ പക്ഷെ ഇവിടെ തൂക്കല്ലോ പ്രശ്നം ഇപ്പൊ നിസ്സാരൊരു കാര്യം പറയാം നമ്മുടെ കിഴക്കേല അലിയാര് ഒരു വാഴക്കൊല മോഷ്ടിച്ചു ഈ അലിയാർക്ക് വേണ്ടി കേസ് വാദിച്ചത് ആരാ ഈ വക്കീൽ സാറ് എന്നിട്ട് എന്താ ഉണ്ടായത് 6 കൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചു ഇപ്പോഴും അലിയാർ അകത്താ അന്ന് നിർത്തി ഇയാളുമായിട്ടുള്ള എന്റെ ഗുമസ്തപ്പണി അല്ല ഞാനിങ്ങനെ തമാശയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അത് പോട്ടെ ഇനി ഡോക്ടറോ ഇയാളുടെ തന്നെയല്ലേ ഭാര്യ എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാലോ ദേ ഇനി ഒരു സത്യം കൂടി പറയാം ഡോക്ടർ അവരാണെങ്കിലും മിക്കപ്പോഴും ചികിത്സിക്കുന്ന ഞാനാ ഞാനിത് പുറത്ത് ആരോടും അതൊക്കെ പോട്ടെ ശങ്കുച്ചേട്ടായി കാര്യത്തിലോട്ട് വാ ഞങ്ങൾ പാര പിടിക്കണം ഡോക്ടറെ ദാ അതിന് ഈ പണികളൊക്കെ അങ്ങോട്ട് ചെയ്യാ ഡോക്ടറമ്മ പിണക്കരുത് പിണക്കേ അറിയാലോ പഴയ തട്ടുകട ആ ദേ
നോക്കൂ കുട്ടി, നീ പോടുന്ന മാതിരി ദിനവും ഡ്രസ് മാറ്റി മാറ്റി പോടുന്നതിക്ക് എവ്വളവ് പണം സ്പെൻഡ് പണ്ടേ. അതിൽ കൊഞ്ചം പണം ഇന്ന് പഠിക്കുന്ന വിഷയത്തിക്ക് സ്പെൻഡ് പണ്ണ കൂടാതാ. വീട്ടിലേ ഒരു മൈക്രോസ്കോപ്പ് വാങ്ങി വൈ, ഇങ്ങേ ചൊല്ലി കൊടുക്കുന്ന ഡിസെക്ഷൻസ് അങ്ങ് ഉക്കാന്ത് ദിനവും ചെഞ്ചു പടി. വിഷയം നല്ല പുരിഞ്ഞിക്കണ, അതിലെ പ്രൊവിഷൻസ് വേണം, ഹോംവർക്ക് തേവേ, നെറിയാ തേവേ, പുരിഞ്ഞതോ എന്ന എന്നാ പറഞ്ഞോ. നാൻ വന്ന് ബ്രാഹ്മണനാക്കും എന്നാ പഠിക്കുന്ന വിഷയം വന്ന് സുവോളജി. അന്ത നാളിലെ നാൻ എന്നാ പണ്ണേ തരുമോ, അപ്പ അമ്മ പാട്ടി യാർക്കും തരിയാമേ, ആ തലയെ ഒരു ലാബ് അറേഞ്ച്മെന്റ് പണ്ണോ എന്നാ യാർക്കും തരിയാമേ, അങ്ങ ഉക്കാന്ത് ചെഞ്ചു പഠിച്ചോ. കടശീല എന്നാച്ചു റിസൾട്ട് വരുമ്പോത് ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് റാങ്ക്, നെക്സ്റ്റ് മന്ത് അപ്പോയിന്റ്മെന്റ്. അയ്യോ ഇതും ചത്തു, നശിപ്പിച്ചു. സാരമില്ല, ആദ്യമൊക്കെ എല്ലാരും അങ്ങനെ തന്നെ ശരിയാവില്ല എന്ന് കരുതി തോറ്റു മടങ്ങാൻ പറ്റോ, പിന്നെയും പിന്നെയും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ ഈ തവള നഹി, തവളയെ സംഘടിപ്പിക്കണം. ഒരു കാര്യം ചെയ്യ്, ചാക്കുമായിട്ട് ഇറങ്ങിക്കോ തവളയെ പിടിക്കാൻ. തവളയെ വേണം, അത്രല്ലേ വേണ്ടു. ഹലോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അടിയന്തരമായി രണ്ട് ഡസൻ ഫ്രോക്സ് വേണം. ഓ ഫ്രോക്സ്, ഏത് നിറം, ഏത് സൈസ്? പച്ച, ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത്, നല്ല പിടയ്ക്കുന്ന പരുവം. ജീവനുള്ളത് മാത്രം മതി കേട്ടോ. ജീവനുള്ള ഫ്രോക്ക്? പ്ലീസ് ഹോൾഡ് ഓൺ മാഡം, ഞാൻ അതിന്റെ സെക്ഷനിലേക്ക് കൊടുക്കാം. പാലു, പച്ച ഫ്രോക്ക്, പിടയ്ക്കുന്ന പരുവം, കിളിനാടവാ. ഹലോ, what can we do for you please? രണ്ട് ഡസൻ ജീവനുള്ള ഫ്രോക്സ് വേണം, രാവിലെ വേണം. what? കേട്ടിട്ടില്ലേ, FROG, ഫ്രോഗ്, തവള. മാഡം, യു മീൻ അത് എന്തു ഏത് സമയത്ത് എത്തിച്ചേരുമെന്ന് നിങ്ങളുടെ MD പറഞ്ഞല്ലോ. ബുദ്ധിമുട്ടാണേ വേണ്ട. അയ്യോ ഒരു ബുദ്ധിമുട്ടില്ല, we will arrange. എവിടെയാണ് എത്തിക്കേണ്ടത്? അഡ്രസ് പ്ലീസ്. ഫ്ലാറ്റ് നമ്പർ 13, സ്വാതി അപ്പാർട്ട്മെന്റ്, ജവഹർ നഗർ. ഓക്കേ, നാളെ രാവിലെ സാധനം അവിടെ എത്തിയിരിക്കും. No. You believe we help. Thank you. MD ഏറി അല്ല ഏറ്റല്ലേ, ചാക്കോയിട്ട് ഇറങ്ങിക്കോ. എന്തിനാ തവളെ പിടിക്കാൻ? എന്തോ വഴക്കിലല്ലേ, ചതുപ്പായതുകൊണ്ട് ഇഷ്ടം പോലെ തവളയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ശബ്ദം കേട്ടറിഞ്ഞൂടെ, നോക്കിടക്ക്. വലിച്ചൂര് വലിച്ചൂര്, ആനെ പിടിക്കാൻ പറ്റണ കുഞ്ഞു പോലെ. വെട്ടൊന്ന് കാണിക്ക്. ഇവ ഇച്ചിരി വലുതാ, വിതരത്തില്ല ഹലോ. കുട്ടിയായോ? കുട്ടിക്കിപ്പോ പനി കുറവുണ്ട്, ബാറിലുള്ളത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ബാറിലി കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ബാറിൽ വെള്ളം മാത്രമല്ല, ഗ്രേപ്പ് വാട്ടർ, കൂവപ്പൊടി, അമുൽ സ്പ്രേ, ബഗാൻ സ്പ്രേ, എത്ര വിധം വേണമെന്ന് പറഞ്ഞാൽ മതി. ഓർഡർ തന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് വി ഹെൽപ്പ് നിങ്ങളുടെ മുമ്പിൽ സാധനം എത്തിക്കും. നിങ്ങൾ ആളെ കളിയാക്കാണോ? ഡോക്ടർ സീതയുടെ ഡിസ്പെൻസറി അല്ലേ ഇത്? എടാ ബാലു, ബാലു എന്താണ് ദരിദ്രവാസി, കുളിക്കാൻ സമയത്ത് ആകെ കുളമായി. ഡോക്ടർക്ക് വന്നപ്പോൾ നമുക്കാണെന്ന് കരുതി ഞാൻ അറ്റാക്ക് ചെയ്തു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോക്ടറെ ഫോണിന്റെ എക്സ്റ്റൻഷൻ അവിടെ ഇരിക്കുന്നെന്ന്? ഡോക്ടർക്കാണോ നമുക്കാണോ എന്ന് ശരിക്കറിയാതെ ഫോണിൽ കയറി സംസാരിക്കുന്നു. സ്റ്റൂപ്പിഡ്, ഒരു കിളിനാദ നിർത്തോ. തമ്പി സാർ നമുക്ക് ഔട്ട് ഹൗസ് തന്നെ തന്നെ ആ സ്ത്രീക്ക് ഇഷ്ടമില്ലാണ്ട്, അതിനിടയ്ക്ക് ഇതും കൂടി അപ്പൊ തീർന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേല ടെലഫോണിൽ തൊട്ടു വരുത്. ഞാൻ തൊടും. സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനവര് നമുക്ക് യാതൊരു ശല്യവും ചെയ്യുന്നില്ലല്ലോ. ആ പിന്നെ ആ ഫോണിന്റെ കാര്യം, അതൊരു തമാശയായിട്ട് കണക്കാക്കിയാ പോരെ? തമാശ? നിലയും വിലയുള്ള ഒരു ഡോക്ടറാണ് ഞാൻ, എന്റെ റെപ്യൂട്ടേഷനാണ് അത് ബാധിക്കുന്നത്. സ്വറ പറഞ്ഞിരുന്ന സമയം കളയുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. രോഗങ്ങളുടെയും മരുന്നുകളുടെയും ഇടയ്ക്ക് ജീവിക്കുമ്പോ
കുറെയൊക്കെ റഫാകാതിരിക്കില്ല മനസ്സ്. അതിൽ തന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ തന്റെ അന്തസ്സിന് കോട്ടം തട്ടാതെ അഡ്വക്കേറ്റ് മാധവൻ തമ്പി കിറുക്കാണെന്ന് പറഞ്ഞേക്കും. എന്ത് പറഞ്ഞാലും ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ കിറുക്കാണെന്ന് എനിക്കറിയാമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനത് സമ്മതിച്ചു കൊടുക്കുമോ? അപ്പോ ഡോക്ടർ ശ്രീദേവിക്ക് വല്ലപ്പോഴും ഒക്കെ മിസ്സിസ് തമ്പിയാകാനും അറിയാം. ഹലോ, ബി ഹെൽപ്പ്. സമയം ഒത്തിരിയായി, സിനിമ ഇപ്പൊ തുടങ്ങും, ഇതുവരെ കണ്ടില്ലല്ലോ. ആ ദേ വരുന്നുണ്ട്. സോറി മാഡം, ടിക്കറ്റ്. ഞങ്ങൾ പോകാൻ തുടങ്ങായിരുന്നു. സോറി, ഐ എം വെരി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് ഫ്ലൈറ്റിൽ കുറച്ച് സാധനങ്ങൾ കയറ്റി വിടേണ്ടായിരുന്നു. മാനേജറുടെ കയ്യിൽ ഞാൻ കൊടുത്തേച്ച ചെക്ക് ലീഫുകൾ ഒപ്പിടാതെ നീ മടക്കയച്ചു അല്ലേ? എന്തിനു വേണ്ടിയാണ് താങ്കൾ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഒപ്പിട്ട് കൊടുക്കും? എന്തിനു വേണ്ടിയാണെന്ന് നീ മുമ്പെങ്ങും ചോദിക്കുകയോ ഞാൻ പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെന്ന് തുടങ്ങി നിനക്ക് ഈ സ്വഭാവം? കുറെ കൂടി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തു മനസ്സിലായെന്ന്? എന്തോ നീ പലതും മറക്കുന്നു. നിന്റെ ഡാഡിയും മമ്മിയും ആക്സിഡന്റിൽ പെട്ട് മരിക്കുമ്പോൾ നിനക്ക് വെറും 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അന്നു മുതൽ ഇതുവരെ നിന്നെ വളർത്തിയതും നിന്റെ എസ്റ്റേറ്റും സ്വത്തുക്കളും എല്ലാം നോക്കി നടത്തിയതും ഞാനാ. ആ എന്നെയാ നീ സംശയിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. എന്റെയും എന്റെ സ്വത്തുക്കളുടെയും രക്ഷാകർത്തൃത്വം അങ്കിൾ ഏറ്റെടുത്തു വന്നത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അങ്കിളിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ലാഭമല്ലാതെ സ്വന്തം പേരിൽ റബ്ബർ ഫാക്ടറി തുടങ്ങിയതും വലിയ ബംഗ്ലാവ് വെച്ചതൊക്കെ അതിനുശേഷമല്ലേ? എന്തു ശബ്ദം ഉണ്ടാക്കി വെറുതെ എന്തിന് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന അങ്കിളെ? എനിക്ക് പ്രായപൂർത്തിയായി. എന്നെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇനി എന്റെ സ്വത്തുക്കൾ ഭരിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. മോളെ, നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം ഏറ്റെടുത്ത് നടത്തുമ്പോ അല്ലറ ചില്ലറ ചെലവുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ആരായാലും ഉണ്ടാകുന്നതുമാ. ഇനിയും എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അങ്കിൾ നിന്ന് നേടാമെന്ന് കരുതണ്ട. ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തി എനിക്കായിട്ടുണ്ട്. ഇനി ഈ കാര്യത്തിൽ അങ്കിൾ ബുദ്ധിമുട്ടണ്ട. അത് ശരി, അപ്പൊ നീ എന്നെ ധിക്കരിക്കാൻ തന്നെയാണ് ഭാവം. അങ്കിളിപ്പോ പോവും, പരീക്ഷ എടുത്തിരിക്കുന്ന സമയമാണ്, എനിക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഗുഡ് ഈവനിങ്. ഒറ്റക്കാണല്ലോ ഒന്ന്? എവിടെ അംഗരക്ഷകര്? ഒറ്റക്കിരിക്കണം തോന്നിയതുകൊണ്ട് വിളിച്ചില്ല. ഞാനൊരു ശല്യാവോ? ഏയ് സാരില്ല. ബോറടിപ്പിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ. ഒരു പഴയ കട ഉണ്ടല്ലോ, കണ്ടപ്പതങ്ങ് വീട്ടിലേക്കാന്ന് വിചാരിച്ചു. ഓർമ്മയില്ലേ അന്ന് ഞാൻ ബൈക്കിൽ ഫാസ്റ്റ് ആയിട്ട് ഐസ്ക്രീമായിട്ട് പോയപ്പോ ജസ്റ്റ് വണ്ടി അമ്മ കൂട്ടി? ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല. അപ്പൊ അന്ന് അത് ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങിയതാ. ഓ, എന്നാൽ ഇപ്പൊ ഒന്ന് കഴിക്കാം. സോറി.
അയ്യോ, അപ്പൊ ഞാനിത് എന്ത് ചെയ്യും? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ, ഇന്തു വല്ലാതെ മൂടിയായിരിക്കുന്നു. എന്തു പറ്റി? അല്ല, പറയാൻ പാടില്ലാത്തതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഒറ്റക്കിരിക്കുന്ന ഇഷ്ടമല്ലേ പറഞ്ഞേ? ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബാലു, തിരക്കുണ്ടോ? എന്താ? വിരോധമില്ലെങ്കിൽ നമുക്കല്പം നടക്കാം. ബോർഡിംഗിൽ പഠിക്കുന്ന എന്നെ കാണാൻ ഡാഡിയും മമ്മിയും വന്നു. കൈ നിറയെ സമ്മാനങ്ങളുമായി. മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന്. തിരിച്ചു പോകുമ്പോൾ മലഞ്ചെരിയിൽ എവിടെയോ വെച്ചൊരു ആക്സിഡന്റ്. എന്നേക്കുമായി ഡാഡിയും മമ്മി നഷ്ടപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള പ്രായം അന്നെനിക്കായിരുന്നില്ല. സാന്ത്വന വാക്കുകളുമായി ഓടിക്കൂടിയ ബന്ധുക്കൾക്കൊക്കെ എന്റെ പേരിൽ അയക്കാവുന്ന ഭാരിച്ച സ്വത്തുക്കളുടെ കണക്കെടുക്കാനായിരുന്നു തിരക്ക്. മെല്ലെ മെല്ലെ എല്ലാറ്റിന്റെയും ചുമതല അങ്കിളിന്റെ കൈകളിലായി. ബോർഡിംഗിലെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഇവിടെ കോളേജിൽ ചേർന്നു. ബിസിനസ് ആവശ്യത്തിനായി ഡാഡി വാങ്ങിയിട്ടിരുന്ന ഫ്ലാറ്റ് ഒരു സഹായമായി. പിന്നെ മനസ്സിനിണങ്ങിയ കുറെ കൂട്ടുകാരികളും. സ്നേഹിക്കാനും വിശ്വസിക്കാനും ആരും ഇല്ലാതാവുക, എപ്പോഴും എവിടെയും ഒറ്റപ്പെടുക, ഇതെത്ര വലിയ ട്രാജഡിയാണെന്ന് ബാലുവിന് അറിയില്ല. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നു. മനസ്സ് നിറഞ്ഞു വിങ്ങുന്ന ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടുമുട്ടുക, അതൊരു ഭാഗ്യമാ ബാലു. സമയത്രയല്ലേ, വിരോധമില്ലെങ്കിൽ ഇന്ദുവിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, ഇതിലോ? എന്തു പറ്റി? ഇവൻ ആരാളെന്നറിയാമോ? ഒന്ന് കേറി നോക്ക്. വേണ്ട, ബാലുവിന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? താൻ കേറടോ. എന്താ വില്യംസ്? ഇതൊന്ന് വാങ്ങണം. എന്താ ഇത്? ഒരു ആപ്ലിക്കേഷനാ. തൽക്കാലം സീറ്റ് ഇല്ലെന്നറിയാം, എങ്കിലും ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ പരിഗണിച്ചാ മതി. വില്യംസ് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊന്നുമല്ല, കോളേജിന് പുറത്തുള്ളവരുടെ കൂടെ ബീച്ചിൽ പോവൂ, പാർക്കിൽ പോവൂ, പിന്നെ ബൈക്കിന്റെ പിറകിലിരുന്ന്, അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? നമ്മുടെയിലും ഉണ്ടേ ഒരു പഴയ ശകടം. അതുകൊണ്ടല്ലിയ, കോളേജിന് പുറത്താവുമ്പോ നമ്മളാരും അറിയില്ലല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത്? ഞാനാ? അയ്യോ മോളെ, അങ്ങനെ അങ്ങ് തീരുമാനിച്ചാലോ? ഞങ്ങള് കൊറേ പേര് കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വല്ലപ്പോഴും ഒക്കെ ഞങ്ങളെയും കൂടെ ഒന്ന് ഗവനിക്കണേ. ഞങ്ങളുടെ പറകിലിരുന്നാലും തേഞ്ഞു പോകത്തൊന്നും ഇല്ലല്ലോ. പോവോ? ഇതുവരെ എന്റെ നേരെ ആരും കൈ ഉയർത്തിയിട്ടില്ല. നീ ഓർത്തോ, അലക്സ് വില്യംസിനെ നിനക്ക് ശരിക്കറിയില്ല. നാലുപേരറിയട്ടെ, ഓണത്തിന് വീഹിൽപ്പിന്റെ പേരിൽ ഒരു പരസ്യം വരാന്ന് വെച്ചാൽ അതൊരു വെയിറ്റ് അല്ലേ? അതൊക്കെ കാശിയിലുള്ള ഏർപ്പാടാളിയാ. ഇയാള് പറഞ്ഞത് അതിന്റെ ശരി. എന്താന്ന് വെച്ചാ അത് ചെയ്ത് കാണിക്കുക. ഡോക്ടർമ്മയുടെ അനുജത്തി കൽക്കത്തയിൽ നിന്ന് അയച്ച കുറെ സാധനങ്ങൾ ഇവിടെ ലാരി ഓഫീസിൽ വന്നിട്ടുണ്ട്. അത് അവിടെ പോയി ഒരു ടെമ്പോ വിളിച്ച് ഈ അഡ്രസ്സിൽ എത്തിക്കുക. ഡോക്ടർ ഇത് 10 പേരോട് പറയും. ഡോക്ടറുടെ അനുജത്തി അത് 20 പേരോട് പറയും. അവരതൊരു 100 പേരോട് പറയും. അങ്ങനെ ഒടുവിൽ നാട് മുഴുവൻ വി ഹെൽപ് വി ഹെൽപ് വി ഹെൽപ്. ഇത് തന്നെ വലിയൊരു പരസ്യല്ലേ? അതെ അതെ അല്ലേ? അതെ അതെ അതെ. പക്ഷെ പൈസ ഒന്നും പ്രതീക്ഷിക്കരുത്. അല്ല, ടെമ്പോയ്ക്കുള്ള കാശെങ്കിലും. ഹലോ, വി ഹെൽപ്. ശരിയേക്കാം. വാസന്തിയോ? അഡ്രസ് ഒന്ന് പറയാമോ?
ഏയ് ഞാൻ തന്നെ വരാം. ഓക്കെ താങ്ക് യു. സ്നേഹിതനിങ്ങ വാ. എന്താടാ ഒരു വാസന്തി പ്രശ്നം? ഏയ് ഒന്നുമില്ലേ, ഒരു ഓർഡറിന്റെ കാര്യ. നീ പെട്ടെന്ന് പോയി ടെമ്പോ അറേഞ്ച് സാധനങ്ങൾ കയറ്റാനുള്ള വലിയ പരിപാടി. അതെന്താടാ ഒരു അവഗണിക്കൽ ലൈൻ? സ്ത്രീകളുടെ ഓർഡർ വന്നാൽ നീ എന്നെ ക്ലീൻ ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. ഞാനിത് കുറച്ചാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യേ നീ എന്താടാ ഇങ്ങനെ പറയുന്നത്? ഞാൻ മനഃപൂർവ്വം നിന്നെ ആലോചി. വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട. അഡ്രസ്സിംഗ് ഇട കുമാർ. അഡ്രസ്സിംഗ് ഇട. വാസന്തി ഞാൻ അറേഞ്ച് ചെയ്തോളാം, ടെമ്പോ നീ അറേഞ്ച് ചെയ്തോ. എടാ ദേ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. ബീഹെൽപ്പിനെ നാറ്റിക്കരുത്. ഞാൻ വി ഹെൽപ്പിൽ നിന്ന് വരിക. അമ്മാവാ, അമ്മാവോ, ഞാൻ വി ഹെൽപ്പിൽ നിന്ന് വരിക. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇരിക്കൂ, ഞാൻ നിന്നോളാം. ഏ നിന്നോളാം, ഒരുത്തമുണ്ട്. ആ പിന്നെ ഇന്നലെ രാത്രി വാസന്തി തീരെ സ്വൈരം തന്നില്ല. രണ്ടു ദിവസമായി അവൾക്ക് നല്ല സുഖമില്ല. അവളുടെ കൂടെ ആസ്പത്രിയിൽ പോകാൻ ഇവിടെ ആരും ഇല്ലതാണ്. എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ. ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ നളിനാക്ഷൻ നിങ്ങളുടെ വി ഐ പിയുടെ കാര്യം പറഞ്ഞത്. വി ഐ പി അല്ല, വി ഹെൽപ്പ്. ഏ വി ഹെൽപ്പ്, ഹെൽപ്പിന്റെ കാര്യം പറഞ്ഞു. അവളുടെ കൂടെ ആസ്പത്രിയിൽ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ? അയ്യോ, വി ഹെൽപ്പിന്റെ ഉദ്ദേശം തന്നെ സേവനമാണ് അമ്മാവ. ആകാശത്തിന് കീഴിലുള്ള എന്തും വി ഹെൽപ്പ് ചെയ്തു കൊടുക്കും. ഒടുവിൽ പറഞ്ഞ എന്താ? അറ്റ് എനി ടൈം, ഏത് സമയത്തും. അത് ശരി, എന്നാ വരൂ. എനി ഹെൽപ്പ്? അമ്മാവനും നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. വി ഹെൽപ്പിന്റെ സഹായം വല്ലതും? എനിക്ക് ഒരു പുണ്ണാക്കും ഇല്ല. ഐ സി. തറവാട്ടുകാരി തറവാട്ടുകാരി തന്നെ, പൂമുഖത്തേക്ക് കണ്ടില്ല. കൂടെ പോകുന്നത് ഒരു അന്തസ്സാ. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ആദ്യമായിട്ടാ വാസന്തി പടിപ്പുരയ്ക്ക് പുറത്തിറങ്ങുന്നത്. കുത്തിവെക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ആദ്യമായിട്ടാ. കുറച്ച് പരിഭ്രമൊക്കെ കാണിച്ചെന്നിരിക്കും, കൂട്ടാക്കണ്ട കേട്ടോ. അതൊരു പ്രശ്നമല്ല, ഞാൻ മാനേജ് ചെയ്തോളാം. കയറി ഏക്കുകയും ചെയ്ത് ഇനിയിപ്പോ ഊരുന്ന എങ്ങനെയാണ്? വാസന്തി എന്ന പേര് കേട്ടാ ചാടി ഇറങ്ങി പുറപ്പെട്ടത്. എന്താ പറഞ്ഞത്? അല്ല നല്ല ഇനമാണെന്ന് പറയായിരുന്നു. സന്ധിയാണോ? സന്ധ്യയുമില്ല, രാത്രിയുമല്ല, സിന്ധി. വേഗം പുറപ്പെട്ടോളൂ. ഐ സി. ഓക്കെ. ചുമന്ന് മാറിയത് തന്നെ പശുവിനെ കുന്തുത്തേ. എക്സ്ക്യൂസ് മീ, ഞാൻ വി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നൗ യു ഹെൽപ്പ് പ്ലീസ്. അതെ, ആവശ്യം എന്താണെന്ന് വെച്ചാ പറയൂ. ഒരു സംശയവും വേണ്ട. നിങ്ങൾ വി ഹെൽപ്പിനെ ആണോ സംഗതി ഏൽപ്പിച്ചിരിക്കുന്നത്? സാധനം കൃത്യസമയത്തിന് തന്നെ എത്തിയിരിക്കും. ഗുഡ് മോർണിംഗ്. എന്താ ഇത്? ഡോക്ടർ വാങ്ങാൻ പറഞ്ഞാ സാധനങ്ങളാ. ഞാൻ പറഞ്ഞു. അല്ല, ഇവിടുന്ന് വാങ്ങാൻ പറഞ്ഞെന്ന് ആര് പറഞ്ഞു? ശങ്കുണ്ണി നായര്. ആര്? ശങ്കുണ്ണി നായരോ? അതെ. ഇവിടുത്തെ ജോലികൾ ചെയ്യാനാ ഞാൻ അയാളെ നിർത്തിയിരിക്കുന്നത്? അല്ല, ഇവിടുത്തെ ജോലികൾ കുറച്ചുനാളായിട്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട്. അന്ന് ടെലിഫോൺ ബില്ല് അടച്ചത്, പിന്നെ അനുജിച്ചിന്റെ പാഴ്സൽ കൽക്കട്ടെന്ന് വന്നില്ലേ, അത് ക്ലിയർ ചെയ്ത് വീട്ടിലെത്തിച്ച് ഞങ്ങളാ. സാധനങ്ങൾ കൊണ്ടുപോയി ടെമ്പോടെ കാശ് പോലും ഞങ്ങൾ മേടിച്ചില്ല. എന്നാൽ ഇനി മുതൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഡോക്ടർ ഞങ്ങൾ തനിക്ക് പോകാം. ശങ്കുണ്ണി. എന്തേ? തനിക്ക് എന്താ ഇവിടെ പണി? ഏതായാലും ഇവിടുത്തെ പണിയെല്ലാം വി ഹെൽപ്പുകാരല്ലേ നോക്കുന്നത്.
ഇനി അങ്ങോട്ടും അവരെന്നെ നോക്കിയാ മതി. എന്റെ പൊന്നു ഡോക്ടറെ ചതിക്കരുത്. ദേഹദ്വാനുള്ളൊരു പണി ചെയ്യാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് എവിടെയൊക്കെ ഉണ്ടാവും? മോൾ ഇവിടെ നിൽക്കായിരുന്നു. അങ്കിൾ വരൂ. മോളെ, നീ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. നിനക്ക് പ്രായപൂർത്തിയായി. സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താനുള്ള തന്റെ ഇടവും പ്രാപ്തിയുമുണ്ട്. ഇനി ഞാൻ മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി? ചുമതല കളങ്ങ് വച്ചൊഴിയാമെന്ന് കരുതുന്നു. ആന്റിക്കും അതേ അഭിപ്രായമാ. എന്താ മോളൊന്നും മിണ്ടാത്തത്? അങ്കിൾ പറയൂ. ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാക്കി. ഇന്ദുവിന് ചെയ്യാവുന്നതേ ഉള്ളൂ. നാട്ടുനടപ്പുള്ളതുമാ. ഇത്രയും കാലം ഭദ്രമായി നോക്കി നടത്തിയതിന്, അല്ല ഏത് ജോലിയും വച്ചൊഴിഞ്ഞു പോകുമ്പോ ന്യായമായിട്ടുള്ളതുമാ. കോമ്പൻസേഷൻ അല്ലേ അങ്കിൾ? അങ്കിളിന് ബുദ്ധിയുണ്ട്. കോമ്പൻസേഷൻ എന്നാണ് പറയേണ്ടതെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. കൂടുതലൊന്നും എനിക്ക് വേണ്ട. ആ ദേവിയുടെ എസ്റ്റേറ്റും നേര്യമംഗലത്തെ 5 ഏക്കർ കൃഷിഭൂമിയും ഇഷ്ടദാനമായി തന്നുകൊണ്ടുള്ള ഈ പ്രമാണത്തിൽ ഒന്ന് ഒപ്പിട്ട് വന്നേക്കും. അത് മതി. ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ എനിക്കറിയാം അങ്കിളിന് മുതലാവില്ല. ഇന്ദു, അങ്കിൾ ക്ഷമിക്കണം. എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ വയ്യ. ഒന്ന് ആലോചിക്കണം. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആലോചിക്കാനുള്ളതുകൊണ്ട് തന്നെ. ഏത് വിധത്തിലായാലും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. പക്ഷേ ഇഷ്ടദാനം എന്ന് പറയുമ്പോ അത് എന്റെയും കൂടി ഇഷ്ടത്തിനായിരിക്കണമല്ലോ. എന്ന് വെച്ചാൽ സൗജന്യമായിട്ട് ഞാൻ എല്ലാം അങ്ങ് തിരിച്ചേൽപ്പിക്കണമെന്ന്? എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അങ്കിൾ പോയാട്ടെ, അടുത്ത ആഴ്ച ഞാൻ വീട്ടിൽ വരുന്നുണ്ട്. എന്റെ തീരുമാനം ഞാൻ അപ്പൊ പറയാം. എന്നെ ഇങ്ങനെ നടത്തി കുരങ്ങ് കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഈ കാണുന്ന അങ്കിൾ ആയിരിക്കില്ല ഇനി. ഹലോ, വി ഹെൽപ്പ് അല്ലേ? അതെ. എനിക്ക് മിസ്റ്റർ ബാലുവിനെ ഒന്ന് ഫോണിൽ. ജസ്റ്റ് എ മിനിറ്റ് പ്ലീസ്. ബാലു. എന്താ സാർ? ദ ഫോൺ. ഹലോ, വി ഹെൽപ്പ്, വാട്ട് കാൻ വി ഡു ഫോർ യു? ആ ബാലു, ഞാനാ ഇന്ദു. യെസ് മാഡം. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. പറഞ്ഞോളൂ. ഞാൻ നാളെ വീട്ടിൽ പോവാ. ഹൗസ് നമ്പർ പറയൂ. ഹൗസ് നമ്പറോ? അയ്യോ, ഞാൻ നാളെ നാട്ടിൽ പോവാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. 2 ദിവസത്തിന് മുമ്പ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സാധനം ഇന്നേ കിട്ടൂ. സാധനം ഇന്നേ കിട്ടുമെന്നോ? എന്താ ഭാര്യ പറയുന്നേ? തമാശ ആളാ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഹലോ, കേൾക്കുന്നില്ല? ബാലു, എന്താ ഇത്? വൈകിട്ട് 5 മണിക്ക് ബീച്ചിൽ വരുമോ? 5 മണിക്ക് എത്തിക്കണമല്ലേ? ഷുവർ, യു ബിലീവ് വി ഹെൽപ്. തീർച്ചയായും എത്തിക്കാം. എത്തിക്കാന്നോ? ഓക്കെ, താങ്ക് യു. കൃത്യം 5 മണിക്ക് തന്നെ എത്തിക്കേണ്ട ഓർഡറാ. യു ഷുഡ് ബി പങ്ക്ച്വൽ. ബാലുവിന് 5 മണിക്ക് എത്തിക്കാനുള്ള ഓർഡർ നമ്മൾ എടുത്തിട്ടില്ലോ. ആര് പറഞ്ഞത്? മിനിയാന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ വിളിച്ചില്ലേ? 2 മണിക്ക് വിളിച്ചിട്ട് പിന്നെ അവർ 3 മണിക്ക് വിളിച്ചു. 3 മണിക്ക് വിളിച്ചതിന് വൈകിട്ട് 5 മണിക്ക് സാധനം എത്തിക്കാൻ പറ്റില്ല. നമുക്ക് സാധനം എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവർ ഇന്ന് കാലത്ത് 8 മണിക്ക് വിളിച്ചു. ഇന്ന് 8 മണിക്ക് വിളിച്ചത് വൈകിട്ട് 5 മണിക്ക് സാധനം എത്തിക്കില്ല. പിന്നെ ഓർഡറിനെ പറ്റി ഒന്നും ഇല്ല സാർ. അതെ, ഒന്നും അറിയില്ല. ഇതങ്ങനെ പുറത്തറിയിക്കാൻ പാടില്ലാത്ത ഓർഡറാണ് അല്ലേ ബാലു? അതെ സാർ. മൈ ഡിയർ യങ് മാൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രായങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അത്രയും വയസ്സെങ്കിലും എനിക്കായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വഴി കൂടെയെല്ലാം ഇതിന് എത്രയോ മുമ്പ് ചവിട്ടി കടന്നു പോന്നിട്ടുള്ളവനാണ് ഞാൻ. മിസ് ഇന്ദു ആർ നായർ, ഹൈറേഞ്ചിൽ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ പ്ലാന്റർ രമേശൻ നായരുടെ ഏകപുത്രി. ഫെയർ കോംപ്ലക്ഷൻ, ആവശ്യത്തിൽ ഒരല്പം കൂടുതൽ തടി, വലിയ കണ്ണുകൾ. യൂണിവേഴ്സിറ്റി കോളേജിൽ സെക്കൻഡ് ഇയർ ബി എസ് സിക്ക് പഠിക്കുന്നു. താമസം ജവഹർനഗറിലുള്ള ഫ്ളാറ്റിൽ. ഇനി ഈ ഓർഡറിനെ പറ്റി കൂടുതലുള്ള ഡീറ്റെയിൽസും വേണോ? സാറിന്റെ ഓരോ കാര്യങ്ങൾ. സോറി സാർ. ആ, ക്യാരി ഓൺ, ക്യാരി ഓൺ. 5 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്, തെറ്റിക്കണ്ട. എന്നിട്ട് എന്തു എന്ത് തീരുമാനിച്ചു? ഒരൊറ്റ ചില്ലി പോലും കൊടുക്കില്ലെന്ന്. ഉണ്ടായിരുന്നതിന്റെ പകുതിയിലേറെ കള്ളക്കണക്കുകൾ എഴുതി തട്ടിച്ചെടുത്തിട്ട് വീണ്ടും കോമ്പൻസേഷൻ വേണം പോലും. ഉള്ള സ്വത്ത് മുഴുവൻ വല്ല ധർമ്മസ്ഥാപനങ്ങൾക്ക് എഴുതി കൊടുക്കും ഞാൻ. എന്നാലും അങ്കിളിനെ കൊണ്ട് തൊടിക്കില്ല.
ബാലുവിന്റെ അഭിപ്രായം എന്താ? ഞാൻ എന്താ അഭിപ്രായം പറയുന്നത്? ലക്ഷങ്ങളുടെ എസ്റ്റേറ്റുകളുടെയും കഥകൾ കേട്ടാൽ തന്നെ എനിക്ക് തലകറങ്ങും. ഇന്ദുവിന്റെ സ്വത്തുക്കൾ ഇന്ദുവിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ബാലുവിന്റെ അഭിപ്രായത്തിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ടെങ്കിലോ? മനസ്സിലൊന്ന് തോന്നുക, അത് തന്നെയാണോ ശരിയെന്ന് ചോദിച്ച് ഉറപ്പുവരുത്താൻ ഇഷ്ടം തോന്നുന്ന ഒരാളുണ്ടാവുക. അങ്ങനെ ഒരാൾ എന്റെ ജീവിതത്തിലില്ലായിരുന്നു ഇതുവരെ. എടാ ബാലു, നിസാര കേസല്ല. എസ്റ്റേറ്റ്, ബംഗ്ലാവ്, കാറ്, ചപ്പ്, ചവറ്, അളിയാതിന്റെ സമയം തെളിഞ്ഞിരിക്കുക. നീ ചുമ്മാ എക്സൈറ്റഡ് ആവാതെ കുമാറെ. നിനക്ക് എന്ത് പറഞ്ഞാലും പണം പണം പണം. ഞാൻ ആ പെൺകുട്ടി അങ്ങനെ കാണുന്നില്ല. അങ്ങനെ കാണുന്നില്ലെങ്കിൽ അങ്ങനെ കാണണം. നീയല്ലേ എന്നെ പഠിപ്പിച്ചത് മണി ട്രാൻസാക്ഷൻസ്, ഡീലിംഗ്സ്? എന്നിട്ടിപ്പോ അടയാ നിന്റെ സമയം തെളിഞ്ഞിരിക്കുക കൂട്ടത്തിൽ എന്റെ. എന്നാലും ഒന്ന് ആലോചിക്കാതെ. ആലോചിക്കണ്ട, കൂടുതൽ ആലോചിച്ചാൽ കുഴപ്പമാണ്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. എടാ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മാരേജിനെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചില്ലെങ്കിൽ സംസാരിക്കണം. നാളെ രാവിലെ നമ്മൾ ഫ്ളാറ്റിൽ പോകുന്നു, സംസാരിക്കുന്നു, ഉറപ്പിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, ഹെൽപ്പിന് ഞാനും ഉണ്ടാവും. അതിന് നാളെ ശനിയാഴ്ചയല്ലേ? എങ്കിൽ ഞായറാഴ്ച. അതല്ലടാ പറഞ്ഞേ, ഇന്ദുവും ഫ്രണ്ട്സും നാട്ടിൽ പോയിരിക്കുക. അവർ മൺഡേ മോർണിംഗേ മടങ്ങിയവരുള്ളൂ. മൺഡേ മോർണിംഗ് എങ്കിൽ മൺഡേ മോർണിംഗ്. തിങ്കളാഴ്ച നല്ല ദിവസം. കണ്ണു പറ്റാതിരിക്കാൻ അവള് കൂടെ കൊണ്ടു കിടക്കുന്ന കുറെ നെത്തോലികളുണ്ടല്ലോ, അതുങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് രാവിലെ ഒരു 8:30 നമ്മൾ ഫ്ളാറ്റിൽ ലാൻഡ് ചെയ്യുന്നു. ഓക്കേ?
തമ്പി സാറിന്റെ വർണ്ണന കേട്ടപ്പോ ഞാനും കുറെ അങ്ങ് വിശ്വസിച്ചു പോയി. കയ്യിലിരിപ്പ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. ഞാൻ പറയിക്കടാ, വി ഹെൽപ് ഹിയർ, എന്തൊരു വിനയം, എന്തൊരു മര്യാദ. സൽഗുണ സമ്പന്നരായ രണ്ട് ചെറുപ്പക്കാര് തോളെ കയറി ഇരുന്ന് ചെവി തിന്നുന്ന പരിപാടിയാണ്. അല്ലേടാ പരമത്ത, അയ്യോ ദൈവാധീനത്തിന് നീയൊക്കെ എന്റെ തന്നെ വന്ന് പെട്ടു. അല്ലെ എല്ലു തറയ്ക്കണതിനെ രണ്ടെണ്ണത്തിനും പേരുള്ള ചാർജ് എന്നാ അറിയോ? ഭവന ഭേദനം, ബലാത്സംഗ ശ്രമം, കൊലപാതകം. അയ്യോ സാറേ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോ ആ കുട്ടി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. വെറുതെ എന്റെ കൈക്ക് തരിപ്പുണ്ടാക്കുന്ന വർത്തമാനം പറയരുത്. തടി കേടാക്കാതെ വേറെ സത്യം പറഞ്ഞോ? ഞങ്ങൾ നിരപരാധികളാണ് സാർ. ആ ഇവിടെ വരുന്ന എല്ലാരും ആദ്യം ഇതുതന്നെയാ പറയുന്നത്. ആ ഒരു ചെറുപ്പക്കാര് പിള്ളേരല്ലേ, വല്ല കയ്യബദ്ധം പറ്റിയതായിരിക്കും. അയ്യോ, വി ഹെൽപ്പ് എന്നും പറഞ്ഞ് നിങ്ങൾ ആ വീട്ടിൽ കയറി ചെന്നു. സുന്ദരിയായ ഒരു പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ അല്പസ്വല്പ ഇക്കിളിയൊക്കെ തോന്നി. അത് സ്വാഭാവികമാണ്, ആർക്കും തോന്നാൻ ചിലപ്പോ എനിക്കും തോന്നുന്നു വരും. നിങ്ങൾ അവളെ കയറി പിടിച്ചു, അവൾ ഓടി. നിങ്ങൾ പുറകെ ഓടി. ഇല്ല സാർ. ഓടി, വീണി കയറി പിടിച്ചു. അവള് കരയുന്നത് കണ്ടപ്പോ നിങ്ങളുടെ മൂക്കും വായും പൊത്തി പിടിച്ചു. ശ്വാസം കിട്ടാതെ പടഞ്ഞിട്ട് നിങ്ങൾ വിട്ടില്ല. അങ്ങനെ ശ്വാസം കിട്ടാതെ പടഞ്ഞു പിടിഞ്ഞ് അവൾ മരിച്ചു. അങ്ങനെ അല്ലേടാ കൊന്നത്? അല്ല സാർ. പിന്നെ എങ്ങനെയാ കൊന്നത്? എടാ പൊന്നെ, മക്കളെ, ഞാൻ ഈ കാക്കിക്കുപ്പ ഇടാന്ന് പറഞ്ഞിട്ട് എത്ര കൊല്ലമായെന്നറിയാവോ? എനിക്കിതെല്ലാം ഗണിച്ചറിയാൻ പറ്റും. അങ്ങനെയൊക്കെ അല്ലടാ സംഭവിച്ചത്. അയ്യോ അല്ല സാർ. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അല്ല സാർ. ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ അവരെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ തെറ്റിയെന്ന്? ഒരു പാവം പെൺകുട്ടി ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കടന്നു ചെന്ന് ആക്രമിക്കുകയും കൊല്ലുകയും. അവർക്കൊരിക്കലും ആരെയും കൊല്ലാൻ കഴിയില്ല. എനിക്കവരെ നന്നായിട്ട് അറിയാം. ഇതിലെവിടെയോ എന്തോ ഒരു മിസ്റ്ററിയുണ്ട്, അത് കണ്ടുപിടിച്ചേ പറ്റൂ. ആ ജോലി പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളതല്ലേ, നമുക്ക് എന്തിനാ വേണ്ടാത്ത തലവേദന? ചെയ്തിടത്തോളം അബദ്ധങ്ങൾ പോരെ. നോ, ചെയ്തതൊന്നും അബദ്ധമായിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്ന് കോടതി അവധിയായിപ്പോയി. അല്ലെങ്കിൽ ഈ ഒരു ദിവസം പോലും അവരെ ലോക്കപ്പിൽ കിടക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. വാദിച്ച് ജയിച്ച ഒരുപാട് കേസുകളുടെ പാരമ്പര്യമൊന്നും എനിക്കില്ലായിരിക്കും. പക്ഷേ ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ എന്നാലാകുന്നു ഞാൻ ചെയ്യും. നാളെ ഞാൻ കോടതിയിൽ ഹാജരാവാൻ പോവുകയാണ്. എങ്ങനെയും അവരെ ജാമ്യത്തിലിറക്കും. താൻ എന്ത് പറഞ്ഞാലും എനിക്ക് അവരെ സംശയിക്കാനാവില്ല. അവർക്ക് ഒരിക്കലും ഒരാളെ കൊല്ലാൻ കഴിയില്ല. മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും ശരിയാകണമെന്നില്ല. സാഹചര്യത്തിലൊക്കെ അവർക്കെതിരാണ്, നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. അവർ നല്ല കുട്ടികളെ വിക്രമനായത്, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവരറിയാതെ ആയിരിക്കും. തമ്പി സാർ ഇങ്ങനെ വറിയിടാകുന്ന എന്തിനാ? അലവലാദികൾ, അവരവരുടെ തനി ഗുണം കാണിച്ചു. പണ്ടേ എനിക്ക് അവറ്റകളെ പിടിച്ചിരുന്നില്ല. എന്റെ തമ്പി സാറിന്റെ സ്വഭാവം അറിയാവുന്ന പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വ്യക്തിപരമായി പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എനിക്ക് സന്തോഷമാവുള്ളത്. വല്ലപ്പോഴും ഒരിക്കലേ ഇതുപോലെ സെൻസേഷനായ ഒരു കേസ് ഒത്തുകിട്ടു. പ്രതി ആരായാലും ശരി, ഇതിന്റെ പേര് കിട്ടുന്ന പബ്ലിസിറ്റി ഒക്കെ മുതലാക്കി എനിക്കൊരു പ്രൊമോഷൻ തട്ടിയെടുക്കണം. റിട്ടയർമെന്റിന് 5-6 മാസേ ഉള്ളൂ. സർക്കിളായിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ 5-6 ചില്ലറ കൂടുതൽ കിട്ടുമല്ലോ. നിർത്തലോ, കാക്കിക്കുപ്പായ ഇടുന്നവർക്ക് ആർക്കും മനുഷ്യത്വം ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലേ? പോലീസുകാരന്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ എല്ലാരെയും ക്രിമിനൽസ് ആയ കാണാൻ പറ്റും. നന്മ തന്നെക്കാൾ കൂടുതൽ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. അവരെ ഒരിക്കലും കുറ്റവാളികളായി കാണാൻ എനിക്ക് കഴിയില്ല. പിറക്കാതെ പോയ മക്കളായിട്ടേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ, സ്നേഹിച്ചിട്ടുള്ളൂ. എനിക്ക് തെറ്റ് പറ്റില്ല. തമ്പി സാറുണ്ടല്ലോ എന്ത് സഹായത്തിന്. നീ വിഷമിക്കാതിരിക്ക ബാലു. ഏത് സമയത്താണോ ആ ഫ്ളാറ്റ് കയറി ചെല്ലാൻ തോന്നിയത്, പറഞ്ഞിട്ട് എന്ത് കാര്യം? തലയിലെഴുത്ത് അവള് പാവമായിരുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു ട്രാജഡി. ഞാനവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു.
മിസ്റ്റർ വിക്രം നായർ. പ്രതികൾ വന്നിട്ടുണ്ടോ? ഉണ്ട് സർ. വരാൻ പറയൂ സർ. ഹലോ. യെസ് സർ, സി എ ആണ് സർ. അതെ, തോമസത്തെയാണ് സർ. സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക് യു സർ. ഐ എം അഡ്വക്കേറ്റ് മാധവൻ തമ്പി. ഇരിക്കൂ. താങ്ക് യു. ബാലഗോപാലൻ ജയകുമാർ അല്ലേ? അതെ അതെ. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ പ്രതികളെ ഞാൻ കുറ്റവാളികളായി കണക്കാക്കാറില്ല. വെൽ, ഈ മർഡറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സർ, ഞങ്ങൾ മനസ്സിലായി നിങ്ങളല്ല കൊല ചെയ്തതെന്ന്. അതേ നിങ്ങൾ പറയൂ, പറയാവൂ. അല്ലെങ്കിൽ മിസ്റ്റർ തമ്പിക്ക് എന്താ ഇവിടെ പ്രസക്തി? ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ വാണ്ട്. ഇന്ന് കൊല്ലപ്പെട്ടു എന്നതൊരു സത്യമാണ്. അപ്പ പിന്നെ വേറെ ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക? അത് ഞങ്ങൾക്കറിയില്ല സർ. അറിയില്ല എന്ന് എനിക്കും അറിയാം. എങ്കിലും ആരെയെങ്കിലും എന്തെങ്കിലും സംശയം? ഇന്ദുവിന്റെ മരണം കൊണ്ട് പ്രയോജനമുണ്ടാകാവുന്ന ആരെങ്കിലും? ആരായതിൽ ബാലഗോപാലൻ? ഞാനാണ് സർ. നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നല്ലോ. ഒന്ന് ഓർത്ത് നോക്ക്, പലപ്പോഴായി അവൾ നടത്തിയിട്ടുള്ള കാഷ്വൽ റെഫറൻസുകളിൽ നിന്ന് എന്തെങ്കിലും പോസിബിലിറ്റീസ് തെളിഞ്ഞു കാണുന്നുണ്ടോ എന്ന്. ജസ്റ്റ് റിലാക്സ് ആൻഡ് തിങ്ക്. സർ, ഇന്ദുവിന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ മുതൽ അവളുടെ സ്വത്തുക്കൾ മുഴുവൻ നോക്കിയെടുത്തിരുന്നത് അവളുടെ ഒരു അമ്മാവനായിരുന്നു. ഓ, ഐ സീ. വാട്ട് ഈസ് ഹിസ് നെയിം? രാജഗോപാലൻ നായർ. ഒരെണ്ണം കൂടി എടുക്കും. രാജഗോപാലൻ നായർ, പ്ലാന്റർ രമേശൻ നായരുടെ ദി ഉള്ളി ബ്രദറിനല്ലോ. മരിച്ചുപോയ, ഐ മീൻ കൊല്ലപ്പെട്ട ഇന്ദുവിന്റെ ഒരേ ഒരു അങ്കിൾ. ആം ഐ റൈറ്റ്? ഇനി ഞാൻ ആരാണെന്ന്. തോമസ് മാത്യു, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സ്വത്തുക്കൾ ദുരുപയോഗപ്പെടുത്തി എന്ന് ഇന്ദു കുറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് അവളോട് വൈരാഗ്യമുണ്ടായി. ഇന്ദു ഇല്ലാതായാൽ അവളുടെ സ്വത്തുക്കളുടെ എല്ലാം അവകാശം നിങ്ങളാവുമല്ലോ. ബുദ്ധിപൂർവ്വം നിങ്ങൾ അവളെ വകവരുത്തി, ശരിയല്ലേ? അല്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത അവളോട് എനിക്കെന്റെ മക്കളെക്കാൾ ഇഷ്ടമായിരുന്നു. അവൾക്ക് ഇങ്ങോട്ടും അങ്ങനെയുള്ള അവളെ കൊല്ലേണ്ട കാര്യം എനിക്കെന്താ? അഥവാ അവളെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രായപൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എനിക്കതാവാമായിരുന്നല്ലോ. നിങ്ങൾ അതിസമർത്ഥമായി സംസാരിക്കുന്നു. അന്ന് നിങ്ങൾക്ക് അവളെ കൊല്ലാൻ തോന്നിയില്ല. ആ കാരണം കൊണ്ട് ഇപ്പൊ നിങ്ങൾ അവളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് ന്യായമല്ല, അത് ലോ പോയിന്റും അല്ല. ശരി, സമ്മതിച്ചു. പക്ഷേ ഇന്ദുവിനെ കൊന്നത് ഞാനാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് തെളിവുകളുണ്ടോ? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഇന്ദുവിനെ ഞാൻ കൊന്നിട്ടില്ല. വെൽ മിസ്റ്റർ രാജഗോപാലൻ നായർ, ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ കുറുക്കനാണ് നിങ്ങൾ. നമുക്ക് ഇനിയും കാണേണ്ടി വരും. ഹലോ, റെയിൽവേ എൻക്വയറീസ്. ഞാൻ തോമസ് മാത്യു, നോർത്ത് സി ഐ. എനിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ട്. സെപ്റ്റംബർ 12 രാത്രി വേനാട് എക്സ്പ്രസ് എത്ര മണിക്കാണ് ഇവിടെ എത്തിച്ചേർന്നത്? ജസ്റ്റ് എ മിനിറ്റ്. 11:20. അന്ന് ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ട്രെയിൻ 2 മണിക്കൂർ വൈകിയാണ് എത്തിയത്. ഓക്കെ, താങ്ക് യു. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് സാർ. എവിടെ വെച്ച്? എപ്പോൾ? ഒരു ദിവസം രാത്രി ഞാൻ ഈ കുട്ടിയെ ഓട്ടോയിൽ കൊണ്ടുപോയിട്ടുണ്ട് സാർ. കൃത്യമായി ഓർമ്മിക്കാൻ കാരണം? അന്ന് നല്ല മഴയായിരുന്നു സാർ.
ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്റെ ഓട്ടോ പിടിച്ച് ജവഹർ നഗർ വരെ പോകണമെന്ന് പറഞ്ഞു. അയ്യോ, മരമീൻ നടക്കാണല്ലോ. ഇനി ഓട്ടോ ഇതുവഴി പോവില്ല, ചുറ്റി വേണം പോകാൻ. സാരില്ല, എനിക്കിവിടെ അടുത്താ, ഞാൻ നടന്നു വെച്ചോളാം. കുഞ്ഞോ, എന്താ കുഞ്ഞ് ഈ അസമയത്ത്? അത് ഈ വഴിക്ക് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ആ, രാത്രി 9 മണിക്ക് പോയ കരണ്ട. വാ കുഞ്ഞ്, ഞാൻ കൊണ്ടു നോക്കാം. പിന്നെ ഞാൻ ഇന്ദു കുഞ്ഞിനെ കാണുന്നത് മരിച്ച നിലയില്ല. മറ്റൊന്നും തന്നെ എനിക്ക് അറിയില്ല സാർ. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? ഗോപാലപിള്ള. സ്റ്റേഷനിൽ നിന്ന് എപ്പോ വിളിച്ചാലും താൻ അവിടെ വന്നേക്കണം. എന്റെ അനുവാദമില്ലാതെ ഈ സ്ഥലം വിട്ട് പോകാനും പാടില്ല. ശരി സാർ. എന്താ ഉറങ്ങുന്നില്ലേ? ശ്രീദേവി ഉറങ്ങിക്കൊള്ളു. ബാലു, നീ എന്താ ഉറങ്ങാഞ്ഞ? എന്താ ബാലു ഇത്? സമാധാനം ഇവിടെ ഇരിക്കൂ. എപ്പോഴും ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. ഹമാ, ഗോൺ ശ്രീ. കൊല്ലപ്പെട്ട ഇന്ദുവിന്റെ കൂടെ ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു? ടി എൻ അനിത, മെഴ്സി മാത്യു, ഹൈസൽ ജോർജ്, രാജി പി നായർ. 3 ദിവസം അടുപ്പിച്ച് കോളേജ് അവധിയായിരുന്നോണ്ട് അവരൊക്കെ കൊല നടക്കുമ്പോ അവരവരുടെ വീടുകളിലായിരുന്നു സാർ. അതല്ലടോ ചോദിച്ചത്, താൻ ആ കുട്ടികളെ ചോദ്യം ചെയ്തു. അത് പിന്നെ സംഭവം നടക്കുമ്പോ അവരുണ്ടായിരുന്നില്ലല്ലോ സാർ, അവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട്. അത് ശരി, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ടിക്കറ്റ് എടുത്ത് കൊല കാണാമെന്ന് ആരെങ്കിലും കാണും, അവരെ ക്വസ്റ്റ്യൻ ചെയ്യാം. സോറി സാർ, നാളെ തന്നെ ഞാൻ ആ കുട്ടികളെ. ആ വേണ്ട വേണ്ട, താൻ ബുദ്ധിമുട്ടണമെന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യു മേ ഗോ. നീ ഇപ്പൊ ഇയാള് കൊറേ ഓലത്തും. കേസു അന്വേഷണം മറ്റാർക്കും അറിയാൻ മേത്ത പോലെ. എന്താണോ ചിരിക്കുന്നത്? ചിരി വന്നു പോയിട്ടാ. അങ്ങനെ ചിരി വേണ്ട. പേരെന്താന്നാ പറഞ്ഞത്? അലക്സ് വില്യംസ്. ഓ, അവനാണ് കോളേജിലെ പ്രധാന വില്ലൻ അല്ലേ? അങ്ങനെയൊന്നുമില്ല, അവന്റെ അഭ്യാസങ്ങൾ കോളേജിൽ നടക്കാതിരുന്നത് ഇന്ദുവിന്റെ അടുത്ത് മാത്രം. 2-3 തവണ അവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. പറയണം. അന്ന് കോളേജ് ഡേ ആയിരുന്നു. ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടി ഗ്രീൻ റൂമിൽ നിന്ന് ഇന്ദു സ്റ്റേജിലേക്ക് വരികയായിരുന്നു. അത് ശരി, ആ വൈരാഗ്യത്തിന് അവൻ അവളെ കൊന്നു അല്ലേ?
அப்படி நான் சொல்லியே எல்லோரும் வேணா வேணானே அந்த இந்து பொண்ணுகிட்ட சொல்லியாச்சு. அந்த பொண்ணு வந்து பிரின்சிபால்கிட்ட கம்ப்ளைண்ட் பண்ணியாச்சு. மறுநாளே வில்லியம்ஸ கோலையிலிருந்து டிஸ்மிஸ் பண்ணிட்டான். அதற்கு மேலே ஒண்ணுமே தெரியாது. நீங்க விக்கு பண்டே உண்டோ? அப்படி ஒண்ணு இல்ல. இந்த மாதிரி நெர்வஸ் ஆகும் போது கொஞ்சம். அப்போ அலெக்ஸ் இந்துவினை கொல்லுனது சாமி கண்டிட்டு நிஜமா இல்ல? ஓகே, ஞான் சிலப்ப இனியும் சாமியை காண வந்தேன். സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. നിന്റെ കോളേജ് അട്ടംപിത്തിരി ഒന്നും ഇവിടെ വേണ്ട. ഇത് പോലീസ് സ്റ്റേഷനാ. എടാന്ന് നീ എന്നൊക്കെ എന്നെ വിളിക്കാൻ? താനാരാ? യു ആർ ആഫ്റ്റർ ഓൾ എ സില്ലി പോലീസ് ഓഫീസർ. ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? അല്ലേടാ, ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? അതെ, അല്പം മുമ്പ് നീ പറഞ്ഞില്ലേ, യെസ് ഐ ആം എ സില്ലി പോലീസ് ഓഫീസർ. ആരോടാണ് കളിക്കുന്നതെന്ന് താൻ മനസ്സിലാക്കിയിട്ടില്ല. അറിയാം, നീ വലിയ പ്രമാണിയല്ലേ. കൂപ്പ് കോൺട്രാക്ടർ കൊച്ചുപാപ്പച്ചന്റെ പുന്നാരമോൻ, അബ്കാരി രാജാവ് പാലത്തിങ്ങൾ മറ്റവന്റെ കൊച്ചുമോൻ. വിളിക്കുന്നു. യെസ് സർ, സി ആണ് സർ. ആര്? അലക്സ് വില്യംസോ? ആ ഓ സർ, ആ ഹിന്ദു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അയ്യോ ഇല്ല സർ, അപ്പ തന്നെ വിട്ടയച്ചു. ഹി മസ്റ്റ് ബി ഓൺ ഹിസ് വേ ഹോം നൗ. അയ്യോ അതെനിക്ക് അറിയില്ല സർ. താങ്ക് യു സർ. നിന്നെ പോലുള്ള പ്രമാണിമാരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോ നട്ടലില്ലാത്ത മേലുദ്യോഗസ്ഥന്മാരുടെ ടെലിഫോൺ കോൾസും ശുപാർശയും വരുമെന്ന് എനിക്ക് അറിയാമായി. ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്നോട് കുറെ കൂടി മാന്യമായിട്ട് പെരുമാറാമായിരുന്നു എന്ന്. അല്ലേ, അവന്റെ ഒരു ഡി ഐ ജി നിന്നെപ്പോലുള്ള നാരകളോട് മാന്യത കാണിക്കാനുള്ള ഗതികൾ ഉണ്ടായാൽ അന്ന് ഞാൻ ഊരി വെക്കും ഈ കുപ്പായം. ഒന്ന് നീ ഓർത്തു, നീ ഇവിടുന്ന് ഇറങ്ങി വീട്ടിലെത്തുന്നത് വരെ നിനക്ക് എന്ത് സംഭവിച്ചാലും ദാറ്റ് വിൽ ബി ഓഫ് ദി റെക്കോർഡ്. സോ ടെൽ ദി ട്രൂത്ത്. ഇന്ദുവിനോട് കണക്ക് തീർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ നീ അവളെ കാണാൻ അവളുടെ ഫ്ലാറ്റിൽ ചെന്ന് കയറിയില്ലേ? ഇല്ല. ഭീഷണിപ്പെടുത്തി ചെയ്യാത്ത കുറ്റം എന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണോ? ഒരു പീറ പെണ്ണിനോട് കണക്ക് തീർക്കാൻ സ്വയം അവളുടെ ഫ്ലാറ്റിൽ ചെന്ന് കയറണമെന്നില്ല. വേരലൊന്ന് ഞൊടിച്ചാ മതി, അവൾ എന്റെ മുന്നിലുണ്ടാവും. കൊള്ളാം, മിടുക്കൻ, നിന്നെ ഞാൻ തൽക്കാലം വിശ്വസിക്കാം. പക്ഷേ നീ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ ഡി ഐ ജി അല്ല സാക്ഷാൽ ഹോം മിനിസ്റ്റർ വിചാരിച്ചാലും നിന്റെ ഒരു എല്ല് പോലും ബാക്കി കിട്ടില്ല. വണ്ടി വേണ്ടടാ. എടുത്ത് മാറ്റണം നിന്റെ വണ്ടി. എന്തോ ഇപ്പൊ സൗകര്യം ഇല്ലെങ്കിലോ? Yeah.
നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല തോമസ് മാത്യു ആരാണെന്ന്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതണ്ട. തമ്പി സാർ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെന്ന് എനിക്കുണ്ട്. നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല. മനുഷ്യരുടെ കോടതിയേക്കാൾ വലിയൊരു കോടതിയുണ്ട്. അവിടെ നിങ്ങൾ നിരപരാധികളാ. പോലീസിന്റെ കയ്യിൽ കിട്ടിയ തെളിവുകൾ നിങ്ങൾക്കെതിരാ. അനുകൂലമായ തെളിവുകൾ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോടാ മക്കളെ? വഴി ഞാൻ പറഞ്ഞുതരാം. മരിച്ച ഇന്ദു വരച്ചതാണ് ഈ സ്കെച്ചസ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിന് മതിയായ തെളിവുകൾ ഇല്ലെങ്കിലും. പക്ഷേ ഇന്ദുവിന്റെ ബെഡ്റൂമിൽ നിന്ന് ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? ഞാൻ പറഞ്ഞല്ലോ ബാലും കുമാറും കണ്ടെത്തിയതാണെന്ന്. പോലീസ് സീൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ളാറ്റിൽ അതിക്രമിച്ചു കിടക്കാൻ അവർക്കാരും നിയമപരമായി അധികാരം കൊടുത്തിട്ടില്ല.
ദേ ടു മച്ച് എക്സൈറ്റഡ് നിരപരാധിത്വം തെളിയിക്കാൻ അല്പം സാഹസത്തോടു കൂടിയാണെങ്കിലും അവരങ്ങനെ ചെയ്തു എന്ന് കരുതേണ്ടേ ഉള്ളൂ അതിന് ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇഫ് യു ഡോണ്ട് മൈൻഡ് ലെറ്റ് മീ കം ടു ദ പോയിന്റ് ഈ സ്കെച്ചിൽ കാണുന്ന വ്യക്തികൾക്ക് ഇന്ദുവിന്റെ മർഡറുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം കാണാതിരിക്കില്ല ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഈ സ്റ്റേഷൻ അതിർത്തിയിലെ ക്രിമിനൽസിന്റെ ലിസ്റ്റിലുള്ളതാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാം പ്ലീസ് ഡു ഇറ്റ് പോഞ്ഞിക്കര കുഞ്ഞഹമ്മദ് കാറ് മോഷണം കൊലപാതകം ചെങ്കൽച്ചൂള ഹമീദ് സ്റ്റേഷൻ കേടി ക്യാപ്റ്റൻ തൊമ്മി വിസ തട്ടിപ്പ് കരിച്ചി സത്യശീലൻ കവർച്ച പിക് പോക്കറ്റ് സൈക്കിൾ ചെയിൻ മുനിയാണ്ടി കഞ്ചാവ് കറുത്ത് അത് ശരി ഉസ്താദ് ഹംസ പ്രൊഫഷണൽ കില്ലർ മേക്ക് എ നോട്ട് ഓഫ് ഹിസ് നെയിം കീഴേ മഠത്തിൽ നാരായണൻ നമ്പൂരിപ്പാട് കല്യാണ തട്ടിപ്പ് ഇത് ഉടുമ്പ് പാപ്പച്ചൻ ഭവനഭേദനം തങ്കശ്ശേരി ഹെൻറി പ്രൊഫഷണൽ കില്ലർ മേക്ക് എ നോട്ട് ഓഫ് ഹിസ് നെയിം മിസ്റ്റർ വിക്രം നായർ ലൈറ്റ്സ് ഓൺ ഹാബിച്വൽ ക്രിമിനൽസ് ആണ് രണ്ടുപേരും ഹംസയും ഹെൻറിയും ഒരു പെറ്റി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇവരിപ്പോ സബ് ജയിലാണ് ഇന്ദു കൊലക്കേസുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് മിസ്റ്റർ തമ്പി ഇന്ദു കൊല്ലപ്പെട്ടതിന് തലേ ദിവസം ഒരു പെറ്റി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവർ ഞങ്ങളുടെ ലോക്കപ്പിൽ ഉണ്ടായിരുന്നു കൊല നടന്ന ദിവസം രാവിലെ അവരെ കോടതിയിൽ ഹാജരാക്കുകയും അവിടുന്ന് സബ് ജയിലിലേക്ക് അയക്കുകയും ചെയ്തു അപ്പൊ പിന്നെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഫ്ളാറ്റിൽ പോയി കൊല നടത്താൻ അവർക്ക് സാധിക്കില്ലെന്നുള്ള കാര്യം തീർച്ചയല്ലേ അപ്പോ ഈ സ്കെച്ചസ് ഇന്ദു വരച്ചതാവില്ല എന്ന് നമുക്ക് അനുമാനിച്ചുകൂടെ ഇന്ദുവിന്റെ മുറിയിൽ നിന്നാണ് ഇത് കിട്ടിയത് അവിടെയും നമുക്ക് എന്തുകൊണ്ടാ ചെറുപ്പക്കാരെ സംശയിച്ചുകൂടാ വാട്ട് യു മീൻ രക്ഷപ്പെടാനുള്ള മറ്റു പഴുതുകൾ ഇല്ലാതായപ്പോൾ തെളിവുകൾ എന്ന നിലയിൽ അവർ തന്നെ വരച്ചുണ്ടാക്കിയതായിക്കൂടെ ഈ സ്കെച്ചസ് ക്രിമിനൽസ് ആണെന്ന് അറിയാവുന്ന രണ്ടുപേരുടെ മുഖച്ഛായയിൽ എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് നിയമം പഠിച്ച നിങ്ങൾക്കും നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഞങ്ങൾക്കും തെളിവുകളെ വിശ്വസിച്ചേ പറ്റൂ ആം ഐ റൈറ്റ് എനിതിങ് മോർ നോ നോട്ട് ഫോർ ദി ടൈം ബീയിങ് വൺ മിനിറ്റ് താങ്ക് യു എന്ത് താല്പര്യത്തിന്റെ പേരിലായാലും കോടതിയിൽ എത്തുന്നതുവരെയുള്ള ഈ കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് മിസ്റ്റർ തമ്പി വിഷമിക്കണമെന്നില്ല ഐ മീൻ ആ ബാധ്യതകളെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്കൂ ഓക്കേ തെളിവല്ലെങ്കിലും ആ സ്കെച്ചസ് അങ്ങനെ നിസാരമായിട്ട് തള്ളി കളയണോ സാർ വേണ്ട കൊല നടന്ന ദിവസം തന്റെ ചാർജിൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതികളാണ് അവർ അവരെ സംശയിക്കണമെങ്കിൽ സംശയിക്കാം പക്ഷെ അത് തന്റെ കൃത്യബലവുമായി എനിക്ക് കാണാൻ കഴിയൂ ഗെറ്റ് മീ സാർ ഇതുവരെ കിട്ടിയ തെളിവുകൾ തന്നെ ധാരാളമാണോ ബാലഗോപാലിന്റെയും ജയകുമാറിന്റെയും പേരിലുള്ള ചാർജസ് നമുക്ക് സ്ഥിരീകരിച്ചേ പറ്റൂ ഫയൽ ക്ലോസ് ചെയ്ത് കോടതിയിലേക്ക് റെഫർ ചെയ്യാൻ ഇനി വൈകിക്കേണ്ട കാര്യമില്ല എന്താ സാർ ഹെൻറി ഹംസ ദേ ആർ പ്രൊഫഷണൽ കില്ലേഴ്സ് പക്ഷേ ഇപ്പൊ അവരവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പെറ്റി കേസിന്റെ പേരില്ല എന്നാ അവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ 13 രാവിലെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച അവരെ റിലീസ് ചെയ്യും രാത്രി വണ്ടിക്ക് എന്നെ സ്ഥലം വിടണം കേസിന്റെ മൂലാമാല കഴിഞ്ഞിട്ട് പൊങ്ങിയാ മതി ഹലോ ഹു ആർ യു കുറെ നാളായി നിങ്ങൾ അന്വേഷിച്ച് എടുക്കുന്ന ഒരാളാണ് ഓ ദെൻ ഹാവ് എ ഡ്രിങ്ക്
കേസിലെ സാഹചര്യ തെളിവുകൾ കൊണ്ട് ഒന്നാം പ്രതിയായ ബാലഗോപാലും രണ്ടാം പ്രതിയായ ജയകുമാറും കുറ്റക്കാരാണെന്ന് സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ചുള്ള പരമാവധി ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഗിവ് എ കൈൻഡ് പെർമിഷൻ യുവർ ഓണർ. യെസ് യു പ്രൊസീഡ്. ഈ കോടതി മുൻപാകെ എനിക്കൊന്നേ ബോധിപ്പിക്കാനുള്ളൂ. എന്റെ മാന്യമിത്രമായ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ ശക്തമായ വാദങ്ങൾ നിരത്തി കുറ്റവാളികളെന്ന് ആരോപിച്ച് ഈ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള എന്റെ കക്ഷികൾ, ഒന്നാം പ്രതി ബാലു എന്ന ബാലഗോപാലനും രണ്ടാം പ്രതി കുമാർ എന്ന ജയകുമാറും തികച്ചും നിരപരാധികളാണെന്നുള്ളതാണ്. എന്റെ കക്ഷികൾ നിരപരാധികളാണെങ്കിൽ പിന്നെ എന്തു എങ്ങനെ കൊല്ലപ്പെട്ടു? ഈ കൊലപാതകത്തിന് ഉത്തരവാദികൾ ഈ കോടതിയിൽ തന്നെയുണ്ട്. പക്ഷെ അവരെ കോടതിയുടെ മുൻപാകെ കൊണ്ടുവരേണ്ട ചുമതല പോലീസിന്റേതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് ഡൺ ഇറ്റ്. അവർ ചെയ്യേണ്ടിയിരുന്ന ദൗത്യം എന്റെ കക്ഷികളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടി ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതനായി. ഇന്ദുവിന്റെ കൊലപാതകത്തിന്റെ പിന്നിലുള്ള നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കുന്നു. യെസ് യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. കേസ് അന്വേഷണത്തിന്റെ ചുമതല ഇവിടുത്തെ പത്രപ്രസിദ്ധീകരണങ്ങളുടെ ഭാഷയിൽ സുത്യർഹമായി നിർവഹിച്ച ബഹുമാനപ്പെട്ട സി ഐ തോമസ് മാത്യുവിനെ ഒരിക്കൽ കൂടി വിസ്തരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ബഹുമാനപ്പെട്ട എതിർഭാഗം വക്കീൽ വെറുതെ വാദം നീട്ടിക്കൊണ്ടു പോവുകയാണ്. മിസ്റ്റർ തോമസ് മാത്യു, ഇന്ന് കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു? അല്ല, ഒരു റോഡ് ആക്സിഡന്റിൽ മരണപ്പെട്ട എന്റെ സുഹൃത്ത് സി എ അലക്സാണ്ടറുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ലീവിലായിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് പോയത്? ഒരു 10:30 മണിക്ക്. അന്ന് അതുവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ കൊല്ലപ്പെട്ട ഇന്ദുവിന്റെ ഫ്ലാറ്റിൽ നിങ്ങൾ എത്ര മണിക്ക് പോയെന്നാണ് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ അവിടെ പോയിട്ടില്ല. ഒന്നുകൂടി ഓർത്തു നോക്കണം, ഇന്ദു കൊല്ലപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. 13th September. ആ ദിവസം രാവിലെ കൃത്യമായി പറഞ്ഞാൽ ഇന്ദു കൊല്ലപ്പെടുന്നതിന് ഏതാണ്ട് 15 മിനിറ്റുകൾക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വെള്ള മാരുതിക്കാർ സ്വയം ഡ്രൈവ് ചെയ്ത് ഇന്ദുവിന്റെ താമസ സ്ഥലത്തേക്ക് പോയില്ലേ? ഐ മീൻ സ്വാതി അപ്പാർട്ട്മെന്റ്സിലേക്ക് പോയില്ലേ? ഇല്ല. പ്രതിഭാഗം സാക്ഷ്യപ്പട്ടികയിലെ 4-ാം സാക്ഷിയെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. കേസ് യു പ്രൊസീഡ്. വിലാവിള വീട്ടിൽ രാഘവൻ മകൻ മുരളി. ദൈവത്തിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സത്യം മാത്രം ബോധിപ്പിച്ചോളാം, ഞാൻ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. ഈ നിൽക്കുന്ന ആളിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഇയാളെ അറിയില്ല. ഇന്ദു താമസിക്കുന്ന ഫ്ളാറ്റിൽ പതിവായി പത്രമിടുന്ന ആളാണ് ഇയാൾ.
മിസ്റ്റർ തോമസ് മാത്യു ഇയാൾ അറിയില്ലെങ്കിൽ ഇയാൾക്ക് അറിവുള്ള കാര്യങ്ങൾ പറയാൻ ബഹുമാനപ്പെട്ട കോടതി ഇയാൾ അനുവദിക്കണം. രാവിലെ അതുപോലെ ഫ്ളാറ്റുകളിൽ പത്രം ഇട്ട ശേഷം ഞാൻ സൈക്കിളിൽ മടങ്ങിയായിരുന്നു. എന്റെ അമ്മച്ചിയെ അയ്യോ, കാലിൽ തന്നെ കണ്ണേണ്ടു. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? നീ ഒക്കെ ഏത് കൊമ്പത്തെ? വണ്ടി എടുത്ത് മാറടാ. മാറ്റേ സാർ. അയ്യോ, ഇല്ല, ഞാൻ അവിടെ പോയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, 1985 മാർച്ച് മുതൽ 86 സെപ്റ്റംബർ വരെ നിങ്ങൾ കസ്ബ പോലീസ് സ്റ്റേഷന്റെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നില്ല? അതെ. ഒരു കേസിന് തുമ്പുണ്ടാക്കാൻ വേണ്ടി 86 ജാനുവരി 17 ഇടമനാട്ടുകാരൻ ഭാർഗവൻ എന്നൊരു ഹരിജൻ രാഷ്ട്രീയ പ്രവർത്തകനെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. 18 രാത്രി നിങ്ങളുടെ മൃഗീയമായ മർദ്ദനമേറ്റ് അയാൾ മരിച്ചില്ലേ? ഐ സ്ട്രോങ്ലി ഒബ്ജക്റ്റ് യുവർ ഓണർ. പ്രത്യക്ഷത്തിൽ ഹിന്ദു കൊലക്കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പ്രതിഭാഗം വക്കീൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തെളിവായി സ്വീകരിക്കാൻ സാധ്യമല്ല. പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദത്തെ ഞാൻ മാനിക്കുന്നു. അതേസമയം പരോക്ഷമായി ഭാർഗവന്റെ ലോക്കപ്പ് മരണവും ഹിന്ദു കൊലക്കേസും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി തുടർന്ന് വിസ്താരം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കുന്നു. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു യുവർ ഓണർ. ലോക്കപ്പ് മുറിയിൽ തെറിച്ചു വീണ ഭാർഗവന്റെ ചോരത്തുള്ളികൾ ഉന്നതതലത്തിലുണ്ടായിരുന്ന നിങ്ങളുടെ സ്വാധീനം കൊണ്ട് കഴുകിക്കളഞ്ഞു. ഐ എം റൈറ്റ്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഭാർഗവന്റെ മരണത്തിന് ഞാൻ ഉത്തരവാദിയല്ല. അയാൾ ലോക്കപ്പിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എങ്കിൽ പിന്നെ ഒരിക്കൽ ക്ലോസ് ചെയ്ത ഭാർഗവൻ കേസ് വീണ്ടും അന്വേഷണ വിധേയമാകുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ പരിഭ്രമിച്ചത്? ആ കേസിന്റെ അന്വേഷണത്തിന് നിയുക്തനായ സർക്കിൾ ഇൻസ്പെക്ടർ അലക്സാണ്ടറെ നിങ്ങളെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിലും അയാളുടെ വീട്ടിലും നിങ്ങൾ നിത്യവും സന്ദർശിച്ചിരുന്നില്ലേ? ഇല്ല. ശരി, അലക്സാണ്ടർ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് സെപ്റ്റംബർ 9 രാത്രി, സിറ്റി ക്ലബിൽ വെച്ച് നിങ്ങൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായതെങ്കിലും സത്യമാണല്ലോ? ഇല്ല, ഞാനത് നിഷേധിക്കുന്നു. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. ആറാം സാക്ഷി ശിവരാമൻ നായരെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവാദം തരണം. യെസ്. വാരിക്കാട്ട് വീട്ടിൽ വേലപ്പിള്ള മകൻ ശിവരാമൻ നായർ. ദൈവത്തിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സത്യം മാത്രം ബോധിപ്പിച്ചോളാം, ഞാൻ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. ഈ നിൽക്കുന്നയാളെ നിങ്ങൾ അറിയോ? അറിയും. ആരാണ്? സിറ്റി ക്ലബിലെ സ്റ്റ്യൂവാർട്ട്. ശിവരാമൻ നായരെങ്കിലും നിങ്ങൾ ഓർക്കുന്നു എന്ന് പറഞ്ഞതിന് ഞാൻ നന്ദി പറയുന്നു. ശിവരാമൻ നായർ, ഈ നിൽക്കുന്ന മിസ്റ്റർ തോമസ് മാത്യുവിനെ CI അലക്സാണ്ടറി സെപ്റ്റംബർ 9 നിങ്ങൾ സിറ്റി ക്ലബിൽ വെച്ച് കണ്ടിരുന്നു. കണ്ടിരുന്നു. സർ, എനിത്തിങ് മോർ? നോ. മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് മിസ്റ്റർ അലക്സാണ്ടറിന് അറിയാവല്ലോ. ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. ഈ ഒരു തവണ ഒന്ന് കണ്ണടയ്ക്കണം. ഇപ്പോഴിത് കുത്തിപ്പൊക്കിയാൽ എന്റെ യൂണിഫോം തെറിക്കും. തെറിക്കണം. നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയറിപ്പറ്റിയാ പിന്നെ എന്തു ആകാവുന്നു. എ ക്രൈം ഈസ് എ ക്രൈം. എന്റെ കുടുംബം ലോക്കപ്പിലെ ക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട അയാൾക്കും ഉണ്ടായിരുന്നില്ലേ കുടുംബം? വെറും സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വരുന്നവരെ ശത്രുക്കളായും ബോൺ ക്രിമിനൽസായും മാത്രം കരുതി മനുഷ്യത്വം ഇല്ലാതെ പെരുമാറാനുള്ള ഡിപ്പാർട്ട്മെന്റിലെ പലരുടെയും പ്രവണതയ്ക്ക് ഒരവസാനമാകാൻ വേണ്ടിയെങ്കിലും ഞാൻ ഈ കേസ് വിളിച്ചത് കൊണ്ടുവരും. മിസ്റ്റർ അലക്സാണ്ടർ, എനിക്ക് ഞാൻ ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യു കാൻ ഗോ. ഭാർഗവന്റെ മരണത്തിന് പിന്നിലുള്ള സത്യം CI അലക്സാണ്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ മിസ്റ്റർ തോമസ് മാത്യുവിന് നഷ്ടപ്പെട്ടേക്കാമായിരുന്നത് ഔദ്യോഗിക ഭാവിയും കുടുംബജീവിതവുമായിരുന്നു. ലഭിക്കാമായിരുന്നതോ കുറ്റകൃത്യത്തിനുള്ള പരമാവധി ശിക്ഷയും. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, സർക്കിൾ ഇൻസ്പെക്ടർ അലക്സാണ്ടറെ വകവരുത്തുക. പക്ഷേ മിസ്റ്റർ തോമസ് മാത്യുവിനെ പോലെ ബുദ്ധിശാലിയായ ഒരു പോലീസ് ഓഫീസർ നേരിട്ട് ആ കൃത്യം ചെയ്യില്ല. സ്കെച്ചസ് പ്ലീസ്. ഈ സ്കെച്ചിൽ കാണുന്നവർ ആരൊക്കെയാണെന്നറിയാമോ? അറിയാം. ആരൊക്കെയാണ്? 2 ക്രിമിനൽസ്, അതായത് പ്രൊഫഷണൽ കില്ലേഴ്സായ ഹെൻറിയും ഹംസയും. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്കല്ലാതെ അവരുമായി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? അല്ല, സുഹൃത്തുക്കളാണോ അവർ? അല്ല. ഒരു പെറ്റി കേസിൽ ശിക്ഷിക്കപ്പെട്ട് സബ് ജയിലിലായിരുന്ന അവർ ജയിൽ വിട്ടിറങ്ങിയ ഉടൻ നിങ്ങളെ കാണാനായി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. യുവർ ഓണർ,
സ്റ്റേറ്റ് ബാങ്കിന്റെ നോർത്ത് ബ്രാഞ്ചിലുള്ള മിസ്റ്റർ തോമസ് മാത്യുവിന്റെ അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്ത 50 രൂപ അദ്ദേഹം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്കിന്റെ നോട്ട് ബണ്ടിലിംഗ് സ്ലിപ്പ് സഹിതം പോലീസ് ആ നോട്ട് കെട്ടുകൾ കണ്ടെടുത്തിട്ടുണ്ട്. നൗ വിത്ത് യുവർ ക്രൈം പെർമിഷൻ, ഈ കേസിന്റെ സുപ്രധാന തെളിവുകളായ ഇന്ദുവിന്റെ ഫ്ളാറ്റിൽ നിന്നെടുത്ത സ്കെച്ചുകളും ഈ നോട്ട് കെട്ടുകളും ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയ്ക്കായി ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണത്തിന് വേണ്ടി എസ് ഐ വിക്രമൻ നായരെ ഒന്നുകൂടി വിസ്തരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Yes, you may proceed. സബ് ഇൻസ്പെക്ടർ വിക്രമൻ നായർ. September 12 രാത്രി 11 മണിക്ക് ശേഷം ഓർമ്മ പുതുക്കാൻ മറ്റൊരു റെഫറൻസ് കൂടിയാകാം. സി ഐ അലക്സാണ്ടർ കൊല്ലപ്പെടുന്നതിന് അല്പം മുമ്പായി ഈ നിൽക്കുന്ന സി ഐ മിസ്റ്റർ തോമസ് മാത്യു സ്റ്റേഷനിൽ വന്നിരുന്നു. വന്നിരുന്നു എന്താണ് ഇവിടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? കുഴപ്പമില്ല സാർ. ആ ഹോട്ടൽ സിറ്റി പാലസിൽ ഇമ്മോറൽ ട്രാഫിക്കിനെ കുറിച്ച് ഒരുപാട് പരാതികളായി കിട്ടുന്നു. ഇപ്പോഴും 1-2 പേര് വിളിച്ചിരുന്നു. താൻ ഉടൻ പോയി ആ ഹോട്ടൽ റെഡി. ഇപ്പൊ ഈ രാത്രിയിൽ എന്താ കോൺസ്റ്റബിൾസ് കുറവാണ് സാർ. ഇവിടെ ഉള്ളവരൊക്കെ മതി. ആകെ 4-5 പേരെ ഉള്ളു സാർ. പിന്നെ ഒരു ഹോട്ടൽ റെഡി, ഒരു വാൻ പോലീസ് വേണോ? 4-5 പേര് മതി. പാറാവുകാരെ മാത്രം പുറത്ത് നിൽക്കട്ടെ, ഞാൻ ഇവിടെ നിൽക്കാം. എല്ലാരും വിളിക്ക സാർ. എല്ലാ പോലീസുകാരെയും വിക്രമൻ നായരുടെ കൂടെ റെയ്ഡിന് പറഞ്ഞയച്ചപ്പോ സ്റ്റേഷനിൽ അവശേഷിച്ചത് നിങ്ങളും പാറാവുകാരനും മാത്രം. ഓ സോറി, നിങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു പെറ്റി കേസിൽ പ്രതികളാക്കി ലോക്കപ്പ് ചെയ്ത 2 വാടക കൊലയാളികൾ ഹെൻറിയും ഹംസയും. ഇല്ല. ഓഹോ, അപ്പോ അവർ ലോക്കപ്പിൽ ഇല്ലായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. മിസ്റ്റർ തോമസ് മാത്യു, നിങ്ങൾക്ക് നല്ല സുഖമില്ല എന്ന് തോന്നുന്നു. Yes, you may proceed. Thank you, Your Honor. ഹെൻറി ഹംസ അല്ലേ? അതെ. എന്താ നിങ്ങളുടെ ജോലി? എന്താ നിങ്ങളുടെ ജോലി എന്ന്? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതിനർത്ഥം പ്രതിഫലം കിട്ടിയാൽ എന്ത് ജോലിയും ചെയ്യുമെന്ന് അല്ലേ? ഇനി 2 മണിക്കൂറിനുള്ളിൽ അവർ തിരിച്ചെത്തും. അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞിരിക്കണം. Thank you.
നേരത്തെ മറിക്ക്. അവള് ശരിക്കൊന്നും കണ്ടു കാണാൻ വഴിയില്ല. നല്ല ഇരുട്ട് മഴയൊക്കെ ആയിരുന്നില്ലേ? ശരി വാ. അവിടെ നിന്ന് സബ് ജയിലിലേക്ക് ഏറിയാൽ 3 മാസം ശിക്ഷ, ഇറങ്ങിയാൽ ഉടനെ എന്നെ കോണ്ടാക്ട് ചെയ്യും. പറയൂ മിസ്റ്റർ തോമസ് മാത്യു, ഇതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാനാവോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? നിങ്ങൾ എവിടെ താമസം? സ്വാതി അപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് ആളിനെ അറിയാമോ? ഉടൻ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. എപ്പോ വരാൻ പറ്റും? ശരി, നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യും. തൽക്കാലം ഇക്കാര്യം ആരോടും പറയണ്ട. ഫ്ലാറ്റ് നമ്പർ 3, സ്വാതി അപ്പാർട്ട്മെന്റ്. പോലീസ് കൺട്രോൾ റൂം, നോർത്ത് ട്രാഫിക് സർക്കിളിന് സമീപത്തുള്ള സ്വാതി അപ്പാർട്ട്മെന്റ്സിലെ ഫ്ലാറ്റ് നമ്പർ 13 എന്തോ ബഹളം നടക്കുന്നുണ്ട്.
വസന്തം തിരിഞ്ഞു വീണ്ടും മനങ്ങൾ തെളിഞ്ഞു മൗനങ്ങൾ പോലും വാചാലമായി യാമങ്ങൾ മംഗളം പാടി തുമ്പമെല്ലാം പമ്പ കടന്നു തുമ്പി തുള്ളി മനസ്സുകൾ നിറയെ തൊഴുകുമരം പുതിയൊരു ഷസ്സേ വരിക വരിക വരവേൽക്കുകയായി